can set me free. ചാടി പെട്ടെന്ന് എത്തിയില്ലേ നീ? ഹം ഹം വല്ല പബ്ജി അങ്ങനെ കളിക്കാൻ ഭയങ്കര അശുഭം. ഓ പകിലൂടെ അപ്പോ വയലൻസ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞത്? പൈനാപ്പിളേ ഓ മുന്നേപ്പറ, നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ വരുന്നോണ്ട് ഒരേ സ്ഥലത്ത് എത്താ. ബ്രോ അടുത്ത അപ്പം ആ ഒരു വികാരിയനോട് പറയണം, ഇങ്ങനെ ഒരു ഗ്യാങ്ങിന്റെ പേരെടുത്തിടുമ്പോ നിങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറയാൻ. ഓക്കെ ഓക്കെ, എന്റെ പേര് TRV. ഓക്കെ മറക്കല്ലേ. ഓക്കെ താങ്ക് യു. മോർണിംഗ് വന്നേ നീ. ഇനി മേലെ അനിയത്തിയും കൊണ്ട് വന്ന അടിച്ച് തോല ഞാൻ കറക്കുന്നോയി. വേർത്തൊന്നുമില്ല, സാധനം കിട്ടിയ പിന്നെ ഞാൻ പുല്ല് വലരുത്. കണ്ടതീ അതാണ് ബ്രോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബ്രോ ഞാൻ ആപ്പി അറിഞ്ഞൂടാ. ബ്രോ അല്ലേലും ഞാൻ പുല്ല് വലയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതാണ് ബ്രോ പെണ്ണ സെറ്റാണ്. ഞാൻ വേണമെന്ന് പറഞ്ഞ ഇന്നേവരെങ്കിലും ബ്രോ പറഞ്ഞു. ബ്രോ പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട്. എടാ ഞാൻ അങ്ങനെ പറയും ആ ഞാൻ മുതുക്കുന്ന ആ മൂലക്കെന്ന് പറയല്ലേ, ഞാൻ അങ്ങനെ പറയും. എന്നിട്ട് മറ്റേ അങ്ങനെ ആവുന്ന പെമ്പിള്ളേരെ മിസ് ചെയ്യാക്കും. ഇതാണ് എന്റെ പരിപാടി. പറയണേ അനിയത്തി കൊള്ളാം കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പരിചയമുള്ള സ്ലാങ് ഞാൻ സ്പോട്ടി പറഞ്ഞില്ലേ? അതെ സ്ലാങ് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുക. അത് പറ്റൂലടാ എന്നെ കൊണ്ട് അതൊന്നും ചെയ്യിക്കാൻ. ഞാൻ പിന്നെ ആൾക്കാരെ പറ്റി, അതിലെനിക്ക് ആൾക്കാരുടെ ലക്ഷങ്ങൾ തരും. ഞാൻ അതുകൊണ്ട് ഇതിലിടും. സുഖകരമായ വയ്യ. ആ ഇനി വന്നേ മോൻ. മക്കളുടെ ഗ്യാങ് ഫോർമേഷൻ നടക്കണ, ഗ്യാങ് ഉണ്ടാക്കാൻ തുടങ്ങണ. ഗ്യാങ് ആയാ ഇത് അത് മറ്റേ അത് എന്തൊരു സ്റ്റെപ്പ് ഉണ്ട്. പ്രൊബേഷൻ പീരീഡ് ആയിരിക്കല്ലേ. ഇതൊക്കെ കഴിഞ്ഞ് വേറെ ഏതെങ്കിലും സ്ഥലത്ത് വരുമ്പോ ഇവിടെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ രണ്ട് ID പറഞ്ഞുതരാം.
കേട്ടില്ല. ഇതൊക്കെ കഴിയുമ്പോഴേ ഓ പുറത്തോട്ട് ഒന്ന് വരുമ്പോഴത്തേക്ക്. ഇറങ്ങ. യാ 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 ഞാൻ വരാം, ഞാൻ വില്ലുവിൻ്റെ വിസി വരാം. ഓ യേ, വിച്ച് ആരെങ്കിലും നിങ്ങളുടെ വികാരിയൻ ആരാ? എന്റെ വികാരിയും ക്ലൗഡ് ക്ലൗഡിൻ്റെ അടുത്ത് കാണട്ടെ. അവിടെ ഒന്നും ഇവിടെ ഇല്ലടാ. ഇല്ല ഇപ്പോഴല്ല, സപ്പോർട്ട് തേടണം. ആ ഞങ്ങൾ ആരെ സപ്പോർട്ട് തേടുമെന്ന് പറയും. നീ അടകിരി, നിങ്ങൾ ഓൾറെഡി ഗ്യാങ് അല്ലേ? ഗ്യാങ് ആ ഗ്യാങ് ആയെന്നേ ഉള്ളൂ. എണീറ്റ് ഒന്ന് മറ്റേ നിങ്ങൾ പറയണം. അപ്പൊ എല്ലാരും അടുത്തും വോട്ട് ചെയ്യിക്കും. യെസ് ഓർണോ? അപ്പൊ ജസ്റ്റ് ക്ലൗഡ് എണീറ്റ് എന്നിട്ട് യെസ്. അത് ക്ലൗഡ് പറഞ്ഞോളൂ, എത്ര എസ് വേണോ പറഞ്ഞോളൂ. അതൊക്കെ അത്രേ ഉള്ളു. പതിനെട്ട് സ്റ്റെപ്പ് ഉള്ള ലോറാണേ ഇതൊക്കെ. ഇതൊക്കെ ഏത് വെള്ളരിക്കപ്പെട്ടണതി നടക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. ഗ്യാങ്ങാവൂന്ന് വിചാരിച്ചു വന്നപ്പോഴേക്ക് ഇത്രയും വലിയ ലിസ്റ്റ് ടാസ്ക് ഒക്കെ തന്നെ നമ്മൾ എന്താക്കുന്നേ. ഡേ ഇതിലും വലിയ ടാസ്ക് നമ്മൾ കണ്ടിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഈ ടാസ്കിലൊക്കെ നീ മേടിക്കണേ? എപ്പോ വരും പോറി നീ? അല്ല പോതേ നീ, എപ്പോ വരും? ഇതാരിത് എനിക്ക് അവസരം തരണം, ഒരു ചടയും കൂടെ അടി. ഇന്നത്തെ കോട്ട കളയരുത്. ഹായ് പിക്സൽ ജിയോ, നൈസ് ടു മീറ്റ് യു. ആ ഡെക്ക് അവിടെ ഉണ്ടാ നിന്റെ. എടാ എടാ കുട്ടാ, പിക്സൽ കുട്ടാ, ഏതൊരു വണ്ടി പോണ? അതേത് വണ്ടിയുടെ? MS-30 MTS. കണ്ണൻ ഉണ്ടോ? കണ്ണൻ എടാ, കണ്ണൻ ഉണ്ടോ? എടാ കണ്ണൻ ഉണ്ടോ? കണ്ണൻ കണ്ണനോ? ഇല്ല ഇല്ല, ഒന്നില്ലേ. ഇന്നും ആരും ഇല്ല ഇവിടെ, എല്ലാം ഫീക്കാണ്. വെറൈറ്റി ഫിൽട്ടർ ആ. എന്നിട്ട് നാളെ വെട്ടിക്കൊണ്ട് മറ്റേ ട്രോൾസ് ഇടാറില്ലേ? ശരിയല്ല, ഏതൊന്നും വെറൈറ്റി ഫിൽട്ടർ ഇടാം. വൈ നോട്ട്? എന്നെ വെട്ടി 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 അടിക്ക എല്ലാം മതിയെന്ന് പറ. ആ ഇത് കൊള്ളാം കേട്ടാ. അതിട 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 ആ ഷൂക്കിട് ഷൂക്കിട് ഷൂക്ക് വിഷയം. ഓഹി ഏതാ മോന്താ? നിനക്ക് എന്റെ ടിക്ടോക്ക് പുറത്ത് വിടണമല്ലേ? ഇതിടെ ദുഷ്ട എടി ഞാൻ വിടോ ചക്ക ഇല്ല ചുപ്പ് പറഞ്ഞതാ. ഇതിന് വല്യ മാറ്റൊന്നുമില്ല, ഒരേപോലെ ഇരിക്കുന്നു. ഗ്യാം പോയി, ആയി പോയില്ല പോയില്ല, വേറെ വേറെ ഒരു പ്രശ്നമില്ല. ഞാൻ ലൈവ് അല്ല കാണുന്നത്, ഞാൻ ഡിസ്കോർഡ് ലൈവ് കാണുന്നത്. ഒരു വിഷയമില്ല. ഇതെന്ത് വേസ്റ്റ് കേ? അതെ അതെ കടുവേ വെൽക്കം. ജീവനുണ്ട്, നിങ്ങളെല്ലാവരും ജീവനുണ്ട്.
നീ നിന്നെ തന്നെ കൂട്ടെന്ന് പറഞ്ഞിട്ട് നിന്നെ തന്നെ നീ തുപ്പണ എന്തരിത്. എടാ ഇത് നമ്മള് കണ്ട വീഡിയോയാ, നമ്മള് ലക്കി എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് കണ്ട വീഡിയോയാ. ഒന്നും കണ്ടിട്ടുള്ള വീഡിയോ ആയിരുന്നു, ഒരുമിച്ചിരുന്ന് കണ്ട വീഡിയോ. പക്ഷെ നീ അറിയാതെ നിന്റെ നിന്നെ തന്നെ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ട്വിസ്റ്റ് ഈ ലൈവിന്റെ ഹൈലൈറ്റ്സ് ഞാൻ നാളെ ഡി സി ഇടാ. ശരി എന്നാ പുഞ്ചി. അയ്യാ പുഞ്ചിയേ പറ്റത്തി പറയല്ല, കൃതകി ഇരുന്ന് മറ്റേ വെട്ടുന്നുണ്ട് കാര്യമായിട്ട് കേട്ടാ. അവള് വെട്ടിയിട്ട് അവിടെ ഇടുകയാണെങ്കിൽ ഞാൻ വേറെ സാരി ഡിസ്കോർഡിലിടും, പ്രശ്നമാക്കി ഞാൻ. ടോമെന്ന് പറഞ്ഞ റെയിൻകോളുകള് ഓടും പിന്നെ ജോജി, അതാണ് വിഷയം. അതിനൊന്നും പറ്റില്ല ബ്രോ, സംതിങ് ലാൻഡ് ക്രൂസർ തിങ്സ്, ലാൻഡ് ക്രൂസർ അത് മണ്ണാണ് ജോജി, ഇതല്ല വീണത് മണ്ണിലോട്ടാ. ബ്രോ ടൊയോട്ടോ ലാൻഡ് ക്രൂസർ ബ്രോ, നമുക്ക് അകത്തിരുന്ന ആളുടെ ഇമ്പാക്റ്റ് ആയിരിക്കും ഭയങ്കരം. കഴിഞ്ഞില്ലേ, ഹാപ്പി ആയില്ലേ? എങ്ങനെ ഇരിക്കുന്നു മനസ്സിലായില്ല ഇത്രയും ഇത്രയും പറഞ്ഞിട്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല പട്ടി. ഓ അയ്യോ, നമ്മുടെ ലീഡറുടെ ആയിട്ട് ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു രാവിലെ. നമ്മുടെ ലീഡറും ലീഡറും ഉണ്ടായിക്കണത്. അയ്യോ വിഷു ഒക്കെ അല്ലേ സന്ധ്യയിലൊക്കെ എന്റർടൈൻമെന്റ് വേണ്ടേ. ജോജിക്ക് തോന്നുന്നുണ്ടോ? ആ ജോജിക്ക് തോന്നുന്നില്ല. ഡേ വിസ്ബ്രോ ഇന്ന് കോള് വിളിച്ചിരുന്നു. ഓ ഞാൻ ഉണ്ട്, ഞാൻ ലൈവില് കേറാൻ നോക്കിയാ. മോഹൊക്കെ കാണിച്ചു, ഇന്ന് മറ്റേ മൊട്ടയടിച്ചാ കാണിച്ചത്. പാവ അഭിനവ് ഏതോ ബീച്ചിലായിരുന്നു, ഇറങ്ങി കേറി ഇറങ്ങി കേറി ഇരിക്കരുത്. കൊള്ളാവോ ഗൈസ്, ദീപിക ദീപിക എന്തിട്ടുണ്ടല്ലേ? ദീപിക മനിതനുനത് കൊല്ല ഇവിടെ വരച്ചതാണോ ആ കാടിന്ന് കുറച്ച് ഒതുക്കി ചെന്നെങ്കിൽ. ഓക്കെ സെറ്റ്. കൊള്ളക്കൊള്ള ദീപിക വരച്ചത് സംബന്ധിച്ച് സംബന്ധിച്ച് താലാട്ടും സ്വാമിയേ നാദാനെ തെരിയുമാ. മറ്റേ മറ്റേ സംഭവം ഉണ്ടല്ലോ, മറ്റേ അയ്യോ സാധനത്തിന്റെ ഒരു സാധനം പറയും. ഇമ്മ്യൂണിറ്റിയാ ഇന്റിമ്യൂണിറ്റിയാ എന്തൊരു സാധനം പറയും ഇതിന്. അവള് കൊറവാണ്ടാ സംസാരിക്കാ പറഞ്ഞവിടെ കിടന്ന്. ചെറിയ താളം കൊറവാണ് ഭാഗത്തിന്, എനിക്കറിയാത്തോണ്ടാ മോനെ. ആദ്യത്തെ ദിവസം എന്നെ ഇട്ട് ഇവിടെ. അതെ എന്തായാലും നിനക്ക് കിട്ടാമോ, എനിക്ക് കിട്ടില്ല. മറ്റേ സാധനം ഉണ്ടല്ലോ എന്തായാലും കലാകാരൻ. എടാ കലാകാരൻ ഇത് ഇത് പ്രശ്നമാവും, പ്രശ്നമാവും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള ഈ മരയിൽ വലിഞ്ഞു കയറാൻ വേണ്ടി പോകുകയാണ്. വള്ളി വേണം, അത് മരത്തിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഇല്ലിക്കമ്പ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത വള്ളി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ടൈറ്റ് ചെയ്ത് നോക്കാം. ബാക്കി വന്നേക്കണ വള്ളി ഞാൻ എന്റെ വയറ്റത്ത് കിട്ടിയിട്ടുണ്ട്.
അതിനുശേഷം നമുക്ക് ഒരു അമ്പുണ്ടാക്കണം. അങ്ങനെ അവസാനം നമ്മുടെ അമ്പും വില്ലും നന്നായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ചാടിയിട്ട് മേളിലുള്ള മരത്തെ നോക്കിയിട്ട് ഈ അമ്പ് വിടണം. എന്തോ ഭാഗ്യത്തിന് ഈ അമ്പ് കറക്റ്റാ മരത്തിൽ തന്നെ കൊണ്ടിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ വിജയിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ അഡ്വഞ്ചർ വീഡിയോ കാണാൻ വേണ്ടി അഡ്വഞ്ചർ ബാഹു എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഒരു ശിവലിംഗം പൊക്കണയാണ്. സ്റ്റേ ടു. ഇതൊക്കെ എന്ത് സാധനമാണ്? ഇവന്റെയൊക്കെ തലയിൽ ഒരു നിൽക്കുന്ന ക്രിയേറ്റിവിറ്റിയുടെ പകുതി ഉണ്ടല്ലോ. കാരണം ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു. ഓ, ഇതൊരു മൂഞ്ചേറ്റാണ്. ഇത് മറ്റേ 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 പെണ്ണുമ്പളുടെ ബാക്കി എന്താണ്? അല്ലല്ല, ഇത് മറ്റേ ജോയിന്റ് കണ്ട് അടിച്ചിട്ട് വന്നിരിക്കുക. പോയിക്കോടെ. കാണുന്നു നിങ്ങളെയാണ് ഞാൻ കാണുന്നത്. എന്തിനു? കാരണം ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു. പക്ഷെ ഞാൻ കാണുന്ന നിങ്ങൾ വെറും നിങ്ങളല്ല, എന്നെ കാണുന്ന നിങ്ങളെയാണ് ഞാൻ കാണുന്നത്. മറ്റേ ജോയിന്റ് മറ്റേ ഭോഗം ഉണ്ടല്ലോ ജോജി, ഒരു മുമ്പ് നടങ്ങിരിടാ. ഇഷ്ടപ്പെടുന്നില്ലേ ജോജി? ഒരു കൈ ഇത് സ്നാപ്ചാറ്റാണ്, സ്നാപ് ക്യാമറയാണ്. നിയോൺ തന്നെ കിട്ടാ പോരെ ഏതേലും. ഞാൻ വെച്ച മറ്റേ ഒറിജിനൽ കണ്ണാടി ആയിരിക്കും മാൻ ചോദിച്ചേക്കുന്നത് കുറച്ചേരത്തേക്ക്. നീ മെണ്ടൻ കളറോ എന്റെ മറ്റു കണ്ണിടെ പോലെ എന്നെ കാണുന്ന നിങ്ങളുണ്ട്, എന്നോടുള്ള നിങ്ങളുടെ ഭാവമുണ്ട്, എന്നോടുള്ള നിങ്ങളുടെ സ്നേഹമുണ്ട്. അവൻ ഏതോ രണ്ടെണ്ണം അടിച്ചിട്ടിരിക്കുകയാണ് കൂടിയത്. എല്ലാം ഉൾപ്പെട്ട നിങ്ങളെ ഞാൻ കാണുന്നു, തിരിച്ച് നിങ്ങൾ എന്നെ കാണുന്നത്. ഞാൻ മറ്റേ ആവേശം കണ്ടു ഇങ്ങനെ ഗിവ്അവേ ഇട്ടുണ്ട് ടിക്കറ്റ് കിട്ടിയത്. പരബ്രഹ്മം കിൾട്ട് മാമന്റെ ലുക്ക് ഉണ്ടെന്നേ ഉള്ളു. മാമനല്ല പട്ടി അല്ലപ്പോഴല്ല ജോജി, ഇതൊക്കെ പറ്റുള്ളൂ. ഗാങ് മീറ്റിംഗിൽ ഇതായിരുന്നു കളി. കളി ഗാങ് മീറ്റിംഗിൽ കളി. ഞാൻ പോവാഞ്ഞത് തേഞ്ഞൊട്ടി തന്നെ. ഞാൻ ത്രീസം നോക്കുമ്പോഴത്തേക്ക് ജോജി അപ്പോഴേ പാൻറ് വരും. ഇന്ന് ഞാൻ നോക്കിയപ്പോ ഒരുത്തരെ സെൽഫ് പ്രൊക്ലെയിം ചെയ്യുന്ന സെൽഫായിട്ട് പൊക്കുന്ന ഞാൻ മാത്രം ഈ സിറ്റി കയറാൻ ഇങ്ങനെ ഒരുത്തൻ കാണുള്ളൂ. പെണ്ണിനെ പെണ്ണിനെ കാണാൻ വേണ്ടി സിറ്റി കയറുന്ന ഒരുത്തൻ ഞാൻ മാത്രമേ കാണുള്ളന്ന് പുള്ളിനെ തന്നെ പറഞ്ഞതാ. അയ്യോ നീ നാഗവല്ലി നല്ല വണ്ടി കിട്ടില്ല. ഞാൻ ലംബോർഗിനി ഉറൂസ്.
ഉറൂസ് വേണോ ലംബോർഗിനി വേണോ? ഞാൻ വാങ്ങിച്ചേരാ സർപ്രൈസ് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം അവള് തന്നെ പറയുന്നത്. ഇവളൊക്കെ ഇതൊക്കെ എന്താണ് ഇത്? എനിക്ക് ബോധം ഇല്ലാത്തതാണ്, ഇതൊക്കെ ബോധം ഇല്ലാത്ത പോലെ തോന്നണാ. ഇത് ഞാൻ ഇത് ഇത് കണ്ടപ്പോ തന്നെ ഞാൻ റിയാക്ഷൻ കൊടുത്തു. അത് പിന്നെ ആരൊക്കെ കണ്ടിഞ്ഞത്? ഞാനാണ് ആദ്യം എടുത്തത്. പാട്ടി വീട്ടം കണ്ടാ തോന്നത്. പിന്നെ ഞാൻ പബ്ജി കളിക്കുന്നു. പാരലാണിട്ട് ഞാൻ മറ്റേ മോണിറ്ററിൽ ജോജിയുടെ ലൈവ്, ജോജിയുടെ മറ്റേ സ്ക്രീന്, ഡിസ്കോർഡ്, എൻ്റെ ലൈവ്, എൻ്റെ ലൈവിൻ്റെ സ്ക്രീന്. മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ഉണ്ടാമോ? ഭയങ്കര പാക്കറ്റ് ലോസ്. അത് അങ്ങോട്ട് മനസ്സിലാവണ്ടെന്ന് കേട്ടോ. നമ്മളൊക്കെ നമ്മളറിയാതെ തന്നെ വെട്ടപ്പെടുന്നുണ്ട് കേട്ടാ. ഇന്ന് ലൂഫിക്ക് ഞാൻ എൻ്റെ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആരത്? പോവാൻ പറ്റിയില്ല. ഓ ഡേ എനിക്ക് മാത്രം ഹെൽമെറ്റ് ഇട്ട് കോഴിവുള്ള ക്രോസ് വന്നില്ല. നമ്മക്ക് പണ്ട് ഡെഡിക്കേഷൻ ഒന്നും ഇല്ല, നിനക്കറിയല്ലേ. ഞാൻ ഒരിക്കൽ പഠിച്ചതാണത്. ഒരു സെർവർ പോയാൽ നമ്മൾ വേറെ സെർവർ കണ്ടുപിടിക്കണമെന്നുള്ള ലോജിക്. അതെനിക്ക് ഞാൻ പഠിച്ചത് എപ്പോഴും അറിയല്ലേ. ആദ്യത്തെ ബാൻ അതും ഈ മൂൺ കാരണം കിട്ടിയ ബാൻ. ഓ പിന്നെ ആദ്യത്തെ ബാൻ ആര് കാരണം കിട്ടുന്നേ? എന്റെ ഫസ്റ്റ് ആർ പി ബാൻ ആർക്ക് ആര വകുപ്പിലാ കിട്ടുന്നത്? നോർമൽ എനിക്ക് ഈ എവനെ തന്നെ ഈ കഷ്. ഓ പിന്നെ എവന്റെ തന്തെ കിളിച്ചിട്ടാണ് ആദ്യമായിട്ട് ബാൻ കിട്ടുന്നത് എനിക്ക്. ഈ പോക്ക് ഞാൻ സിയോണെന്നായിരുന്നു പോയിരുന്നോക്ക്.
പിന്നെ ഞാൻ വിളിച്ചെന്നെ തെറി സേവിയറിന് ഇതിരി കേട്ടോ സേവ് കുത്തിയിരുന്ന് ഫോട്ടോ എടുപ്പായിരുന്നു വെൽക്കം ടു ദ സ്ട്രീം ഡാ സോണി കുട്ടാ അയ്യോ പിള്ളേരൊക്കെ പറയാൻ ഞാനൊരു തകൾട്ടനായി വരുന്നുണ്ട് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പിള്ളേരെ വിളിച്ചോണ്ട് വരാന്ന് മാത്രം പറയരുത് തരൂല പുതിയ സീൻ ഉണ്ടാക്കാം പറഞ്ഞു വേണ്ടി ഒരു പുതിയ എടേ വിഷുവായിട്ട് പൈസ ഒന്നും ഇട്ടില്ല എടേ ആരും ഇല്ല എനിക്ക് മറ്റേ ഇനു മാത്രം വേറെ ആരും തന്നില്ല ഏതിനു ശരിയല്ലേ നിനക്ക് ഏത് ഇനു അറിയാം നമ്മുടെ ഇനുവാ എടേ ഇനുവൊക്കെ ജീവനോടുണ്ടാന്ന് പോലും അറിയാനില്ല ജീവനോടുണ്ട് അത് മറ്റേ കഴിച്ചില്ലല്ലേ ക്ലിപ്പ് നിനക്കൊരു ക്ലിപ്പ് ഞാൻ പിന്നീട് അയച്ചു തരാം എന്തിനാണ് ഇത്രേ ഹെയ്റ്റ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല സൗണ്ട് കുറവാണ് കേട്ടൂടെ ബുള്ളിനെ കുറിച്ച് ഇങ്ങനൊന്നും പറയണ്ട ബാബുടെ ബുള്ള ബുള്ള ബുള്ളിന്റെ സ്കില്ല് വർക്ക്ഔട്ട് ചെയ്യ നീ ജോ നീ ഇത് പറയാൻ യാതൊരു അർഹതയും അല്ലെന്നേ ഞാൻ പറയുള്ളൂ എന്റെ പൊന്നിന് കാക്കാശി നീ വാലന്റൈൻസ് ഡേക്ക് ഒരുത്തിനെ കൊന്നിട്ട് എവിടെ കൊച്ചിനെ പോയിട്ട് കാ പോലും കാണാനില്ല ജോജി വിടില്ലല്ലോ അവൻ കേക്കത്തില്ലല്ലേ പതിനെട്ട് ശതമാനം ബാക്കറ്റ് ലോസോ എന്ത് ചെയ്തിട്ട് ഇത്രയും ബാക്കറ്റ് ലോസ് എനിക്ക് ഞാനും വരട്ടെ ആ വാടാ ഇല്ല അവള് പോരും മിനൂട്ടി പോരും മിനൂട്ടിനോട് കൊണ്ടോ മറ്റേ അവളി
ജോജിയുടെ പുറത്ത് ആരുടെ അടുത്തോ കഥ പറയുകയാണെന്ന് എന്റെ വിശ്വാസം. നിനക്ക് ജോജിയുടെ ഡിസ്കൗണ്ട് ഉണ്ടോ ലുട്ടാ? ജോജി ഡിസ്കൗണ്ട് ഉണ്ടോ? ആദ്യം മുതലേ ആ ഡൗൺലോഡിങ് കാരണമാണ് എനിക്ക് ഇത്രയും പാക്കറ്റ് ലോസ്. ഒറ്റ സെക്കൻഡ് നീ എന്റെ സ്ക്രീൻ അങ്ങേ അറ്റത്തിടക്കുവാണ്, അതാണ് പ്രശ്നം. പാക്കാം പാക്കാം. നീ വീസോ ഈ ഡിസ്കിൽ കോഡ് നീ നന്നായി. ജോജിയുടെ ലൈവിൽ ആരെങ്കിലും ഉണ്ടോ ഇനി? ഓ മൈ ഗോഡ്, ജോജിയുടെ വെച്ചിട്ട് പോവാ. ജോജി കൺഗ്രാജുലേഷൻസ്. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്ന ഉത്തരം നീ ഇല്ലാതാണ് കേട്ടോണ്ടിരുന്നത്. ഞാൻ കാര്യമായിട്ട് കഥ പറയായിരുന്നേ. പിന്നെ അങ്ങനെയൊക്കെ ടോക്ക് ഇത്തിരി ജോജി പ്രശ്നം. ബോട്ടിനെ ഒന്നല്ല വന്ന ആളെയാണ് വന്നത്. പള്ളിയെ മുഞ്ചി വണ്ടി അങ്ങ് പോവുകയും ചെയ്തു. എവിടെയെങ്കിലോട്ട് മരിച്ചറി ില്ലാത്തോണ്ടും എനിക്ക് ആരുടെ ഭാഗ്യമുള്ളതുകൊണ്ടും ഇവർക്ക് ഇത്രയും നന്മ വരാ എങ്ങനെ ശരിയാവും?
എടാ ദ ഫക്ക് ആ പറട്ടെ ബാ ബാ വില്ലൻ ലീസിലോട്ട് ഇരു ഞാൻ പിന്നെ ആരെ കളിയാണോ കിട്ടുന്നത് ആ യാ ഹലോ ഡ്രീമേ കേട്ടോ ണോ നമ്മളവിടെ മറ്റേ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണോ കുറച്ച് പാടാണ് ഞാൻ ലൈവ് ഇരിക്കുന്നത് താഴോട്ടിറങ്ങിയോട്ട് നീ എനിക്ക് സംസാരിക്കടാ അകത്ത് സംസാരിക്കടാ നിന്നെ തന്നെ സഹിക്കാൻ മതി അപ്പോഴാണ് നിന്റെ അനിയത്തിനെ വിളിച്ചോണ്ട് നിന്നെ ഞാൻ കിണ്ടി വിടും കേട്ടാ പിന്നെ നീക്കുണ്ടെങ്കിലേക്ക് പിന്നെ മിണ്ടാതിരി താളം വേണ്ട ഞാൻ കുറച്ച് പ്രശ്നമാണേ നിനക്ക് ഒട്ടുമില്ലെന്ന് എനിക്കറിയാം പറഞ്ഞ ഞാൻ പ്രശ്നം ഉണ്ടാക്കൂല ഏത് ഓടുതൽ ഓവറാകല്ലേ നമ്മളൊക്കെ ഒരേ ലെവലിൽ നിന്ന് നമ്മളിനി ഓവറാവോ അതേത് ലെവലായിരുന്നു പറഞ്ഞു നീ തറയണെങ്കിൽ ഞാൻ അതിന് താഴെ ഇരിക്കും എനിക്ക് എന്നെ കുറിച്ച് കുറച്ച് മതിപ്പുണ്ടേ നീ നീ വെറുതെ കളയല്ലേ എന്നെ കുറിച്ച് ഇരിക്കുന്നല്ല മതിപ്പാണ് ചുമ്മാന്നും പറ്റൂല നിന്നെ കൊണ്ട് പറ്റൂ ഡി കെ ആർ പിയിൽ ഒരു ബാൻ വാങ്ങാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്നാ നിനക്ക് വാങ്ങിയോ ഡി കെ ആർ പിയിൽ പെർമനന്റ് ഡാ പെർമനന്റ് ആരാ അന്തൊക്കെ വിളിച്ചേ അന്തൊക്കെ ഒന്നും വിളിച്ചൊന്നുമില്ല തള്ളക്ക് വിളിച്ചിരിക്കും തള്ളക്ക് വിളിച്ചില്ല പിന്നെ എന്റെ ഗാംഗിനെ പറഞ്ഞു ഞാൻ അപ്പുറത്തെ സിറ്റിയിൽ നമ്മൾ ഞങ്ങളെ ഗാംഗിനെ പറഞ്ഞു പോയി ചോദിച്ചങ്ങ് തല്ലി ചോദിച്ചങ്ങ് തല്ലി എന്നാ എന്തിന് നീ ഞാനവിടെ കഴിഞ്ഞ പ്രാവശ്യം സിയോണിലൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ടി വി ആയിട്ട് ഓർക്കുന്നുണ്ടോ ആ സിയോണിൽ വെച്ച് ആശാ ഇതങ്ങ് ലിങ്ക് ചെയ്ത് അവിടെ പോയപ്പോ താറത് രണ്ടും കൂടെ ചേർത്ത് വെച്ചങ്ങ് അവിടെ പോയിട്ട് ഒരു കഥയങ്ങ് എഴുതി പുതിയത് പറഞ്ഞവൻ പറഞ്ഞവനാര് ഷെൽവി നമ്മുടെ അണ്ണൻ പുതിയ കഥ എഴുതി എന്നെ ടി വിയെ ചേർത്ത് അല്ല അണ്ണനെ എന്തായിരുന്നു അന്ന് പറഞ്ഞത് കേട്ടപ്പോഴേ ഞാൻ ഓങ്ങി വെച്ചേക്കുന്ന അണ്ണനെ കാണുവാണെങ്കിൽ അണ്ണനെ കൊടുക്കണോ ഇത് രണ്ടും കൂടി ചേർത്ത് ചേർത്തിരിക്കുന്നേ അല്ല എനിക്ക് എനിക്ക് അവനെ ഒന്ന് കണ്ട് രണ്ട് വീടി അവനെ രണ്ട് വീടി അവന് കൊടുക്കാൻ പറ്റുന്ന അവസരം ആ സേഫ് സോണിൽ നിന്ന് പുറത്തറ സ്റ്റാറ്റസ് ഞാൻ കണ്ടറ പറഞ്ഞോണ്ടിരുന്നണ്ട
പുറത്തിറങ്ങാത്ത വാഴകളായിരുന്നു. അതറിയത്തില്ല, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോഴും പെൺകുട്ടി വിളിക്കും. പെൺകുട്ടി വിളിച്ചിട്ട് മോളെ ഒന്ന് ഡീൽ ചെയ്തൊക്കെ പറഞ്ഞ് കൊണ്ട് ഫ്രണ്ട് നിർത്തി കൊടുക്കും. പെങ്കുച്ചാമ്പ നമ്മള് കുറച്ച് മാന്യമായിട്ടല്ല സംസാരിക്കുള്ളൂ. വെറ്റി ജീവിക്കണേ അത് മറ്റേ ഗേളാണ്ടറ. അപ്പം എത്ര പറഞ്ഞാലും ഒരു മാന്യത വെച്ചല്ലേ നമ്മൾ സംസാരിക്കുള്ളൂ. അതിനെ വരെ മിസ് യൂസ് ചെയ്യുന്നൊരു ഞാനും ചന്ദ്രനും ഒഴിക്ക് വള്ളി പിടിക്കാൻ പോയിട്ടുണ്ട് കുക്കുവിന്റെ കൂടെ. എന്നിട്ട് കുക്കുവിനെയും വിറ്റ് ഞങ്ങള് രണ്ടുപേരും ഏതോ പടവാരം വഴി ഇറങ്ങി ഓടി. ഞാൻ ചന്ദ്രൻ എന്തോ എച്ചണിത്തിരി വന്നപ്പോ എന്തൊക്കെയോ സാധനങ്ങൾ വന്നു പറഞ്ഞപ്പോ നമ്മുടെ നീലന്റെ കൂട്ടുകാരനാണ് ചന്ദ്രന്റെ നീലനായിട്ട് കമ്പനി ഉണ്ട് ഞങ്ങളുടെ ലീഡറായിട്ട്. അപ്പൊ ആ സെറ്റപ്പിൽ പുള്ളിക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ എത്തിച്ചു കൊടുത്തു എന്നല്ലാതെ വേറെ ബന്ധമൊന്നുമില്ല. ഒറ്റടുത്തിനല്ല അവനെ നമുക്ക് വിട്ടിട്ട് അടിച്ചുറക്കും. അവൻ അതിന് മണ്ടക്ക് ഇറങ്ങി അവൻ ഇടിച്ചു പോലും കൈ കൊണ്ട് ഇടിച്ചു പോലും അവനെ ഡ്രീമ നിന്റെ ഞാൻ പറഞ്ഞോ ഞാൻ ആ വഴിക്ക് വരണില്ല ഏട്ടാ. നിങ്ങൾ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ അയക്കോ നിന്റെ വീട് നിന്റെ പ്രോപ്പർട്ടി അവൻ തോൽക്കും അവൻ കയറി അവനെ അറിയുക നിന്റെ ഉത്തരവാദിത്തം. പിന്നെ എന്തിനു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ വരാം. തോക്കിട്ടാ തോക്കിട്ടാ എടാ നീ വളർന്നിട്ടില്ല കേട്ടാ നീ. റീമേ മമിത വിഷു കൈനീട്ടം കിട്ടിയടേ പോടാ. നീ വെറുതെ എന്നെ കൊതിപ്പിക്കല്ലേ സീരിയസ് ആയിട്ട്. ഇവന്നെ ഇന്നലെ വെല്ലുവിളിച്ചിട്ട് പോയതാണ് മമിത ബൈജുവിന്റെ കൈനീട്ടം കിട്ടിയെന്ന്. എടാ പോടാ കള്ളത്തരം പറയാതാ കൊടുക്കലല്ലേ പണി. സത്യം നീ ഇന്നലെ എന്നെ ഡിപ്രഷനിലാക്കരുത് പട്ടി. അവളോട് പറഞ്ഞാ മതി എനിക്ക് ക്രഷും കോപ്പും നിനക്കല്ലേ ഇന്നലെ മുട്ടി നിന്നത് ക്രഷ് എന്നൊക്കെ പറഞ്ഞ് പോയി പറ കേട്ടോണെങ്കി. എടേ മറ്റേ മറ്റേ സിനിമ കണ്ട് ക്രിഞ്ചടിച്ച മോനാണെന്ന് എനിക്കറിയാം. നീ നീ അടങ്ങി കൂടുതൽ അഭിനയിക്കല്ലേ. ഇവനൊക്കെ സിനിമ കണ്ട് വയ്യ ഇവനൊക്കെ കടയിലൊരു പാവ നോക്കിയിട്ട് എന്നെ കണ്ട എന്തൊക്കെ പറയുന്ന സോണി നീ ഒന്ന് മിണ്ടായിരിക്കണേ എന്തിനീ. ഞാൻ സ്ട്രീമർ മോഡായ അറിഞ്ഞില്ല നീ ഇവിടെ വന്ന കാര്യം. സോണിയൊക്കെ വല്യ 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 പുള്ളി ഡേ എനിക്ക് വേണ്ടി അമ്മര് കേട്ടിയുള്ള അമ്മര് സംസാരിക്കാൻ പോയടാ. മെസ്സേജ് ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ. സോണി ഇത് നിനക്കൊന്ന് പരിചയപ്പെടുത്തുന്നല്ലേ. പോയിട്ട് ചുമ്മാ വിളിച്ച് വള്ളി പിടിക്കാൻ വേണ്ടി അല്ല വള്ളിയുടെ ഇടയിലല്ല ഞാൻ മറ്റേ കോക്കാച്ചടാ നീ ഇപ്പഴല്ലേ കോള് വന്നേ ആള് വന്നു ഞങ്ങൾ അങ്ങനത്തെ മണത്ത് കണ്ടുപിടിക്കുക പട്ടിയാട്ടാണ് ഞാൻ ഞാൻ ആദ്യം പോയി ചാവാനല്ലേ നീ വാളില് വാളില്ലെന്ന് പറഞ്ഞതന്നെ മിനുട്ടി കൂടെ കയറി അടിയുടെ മിനുട്ടാ. രണ്ടാമത്തെ തോക്ക് റീലോഡ് പോലും ചെയ്തിട്ടില്ല ഇത്ര ഉള്ള മനസ്സ് ഉണ്ടാവ. മിനുട്ട നീ ഹെൽമെറ്റ് എടുക്കാറില്ലടാ. അടി അടി എടാ അടി അയ്യോ അമ്മേ അങ്ങോട്ട് പോയാടാ. ലെഫ്റ്റ് ഇന്നലെ ഹാർഡ് ലെഫ്റ്റ് പോണ്ട. അടി അടി അടിക്കടാ ഞെക്ക് 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 നാളെ പറയാന്ന് പറഞ്ഞു എനിക്ക് വയ്യ എന്റെ ലൈനിരിക്കുന്ന പിള്ളേർക്ക് ഒരു പെണ്ണ് സെറ്റ് ആയി ഞാൻ പോണ്. അത് കുഴപ്പമില്ല നമുക്ക് കഴിവില്ലാത്തോണ്ടല്ലേ. എടാടാടാ കഴിവേറി നിനക്ക് ഒരു നല്ല കൊച്ചുണ്ടായിരുന്നു നീയാണ് കൊണ്ടുവളഞ്ഞ എടാ ചേരി. അത് എന്റെ കഴിവുകേടെന്ന് പറയരുത് നീ. അതെന്റെ അവക്ക് കഴിവ് അവക്ക് ബോധം വന്നപ്പോ നിന്നെ കിണ്ടിട്ട് പോയി. അവക്ക് ബോധം വന്നതും അല്ലേ എന്റെ കഴിവുകേടും അല്ല.
പിടിച്ചില്ല ഏട്ടായി പ്രശ്നമായി കലിപ്പായി പുജി ഇതല്ലേ പ്രശ്നം. അല്ല ഞാൻ പറഞ്ഞുതരാ, ദാവ് യു കെ പോയി, യു കെ പോയപ്പോ നല്ല സായിപ്പിനെ കിട്ടിയപ്പോ എന്നെ വിട്ടു. എടാ നീ പറയണ പോലെ ഒന്നുമല്ല, നീ പറയണ പോലെ ഒന്നുമല്ല, നീ അന്ന് ആലോചിച്ചു നോക്ക്. അമേരിക്കക്ക് പോയാലും പോവില്ലായിരുന്നു. അത് ശരിയായിരുന്നു കേട്ടോ. ഞാൻ പണ്ടൊരു ദിവസം എന്തോ സാമ്രാജ്യ റിക്രൂട്ട്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ, ഒന്ന് അതിന്റെ ഭ്രാന്തായിരുന്നു. അപ്പൊ അതിന് ഞങ്ങൾ ആന്ധ്രയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോ നൈറ്റ് സ്റ്റേ അടിച്ചു. എടാ ഒറ്റ സെക്കൻഡ്, കഥ നമുക്ക് പിന്നെ പറയാം. അവൾ ഇവിടെ വിസി ഇരുന്നു. അല്ല അത് കുഴപ്പമില്ല, നൈറ്റ് സ്റ്റേ അടിച്ചു. എന്നിട്ട് എന്തായിരുന്നു വിളിച്ചു എന്നോട് കാര്യമൊക്കെ താല്പര്യം അമ്മച്ചി കുണ്ടിക്കടിയിട്ടി കുണ്ടിക്കടിയിട്ടി ഇവനും കൂടെ തീർത്തിരുന്നേ പോവായിരുന്നു. ഞാൻ ഫസ്റ്റ് അവളോട് ചോദിച്ചോടാ ഗണ്ണെടുത്ത് ചങ്ങ ചേറിയടി ഒരു വിഷയം കേറടി. ബാക്കി കാണേ, ബാക്കി കാണേ. എടാ മണ്ട ഇങ്ങനെ പോവല്ലേ, ചന്തിക്കടി കിട്ടും. അടുത്ത കളി ഞാൻ കൊറച്ച് കണ്ടു വരടാ, ഇങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് വരാം. പിന്നെ ഇനിയിപ്പോ അതിനുവേണ്ടി ഇനിയിപ്പോ പീസ് ഒക്കെ ഓഫ് ചെയ്ത് വീണ്ടും. എടാ പോയി ഫൈറ്റ് എടാ, ലാസ്റ്റ് നീയും കൂടെ ഉള്ളു, തീർത്തിട്ട് അടുത്ത റൗണ്ട് പോവാം. അതല്ലേ ഞാൻ കറങ്ങണേ. മുട്ടയ്ക്കും എഡ്ഗറിനും മറ്റേ ടൈം കംപ്ലീറ്റ് ആക്കാണ്ടല്ലേ. എന്തിലാണ്? ഞാനും പറട്ടാ കേവിയൻ എടുത്തിട്ടതല്ല. എടേ ഞാൻ ലൈവ് ആണ്ടാ കഴുകേറി. ഞാൻ എങ്ങനെ തമാശ ഒക്കെ പറയാൻ പേര് പറയാം, എനിക്ക് എന്തൊരു പ്രശ്നം? നമുക്ക് റിയൽ ലൈഫിൽ അവരാരായിട്ട് ഒരു പ്രശ്നവുമില്ല. അങ്ങ് ഇല്ലാണ്ടാക്കിയാലോ ഞാനങ്ങ്. എടാ അവന്റെ വണ്ടിയാണോ? ഞാൻ അവൻ അടിച്ചിട്ടാസ് എടാ ഞാൻ നേരിട്ട് ചാവട്ടാ. നീ എന്തിനാ നേരിട്ട്? വല്ലവനും പിക്ക് കളയുന്ന ഒരു പിക്ക് അവനും കൊടുക്ക്. റിജക്ഷൻ ഒന്നും വരില്ല, നാളെ സെറ്റ് ആവും. മറ്റേതാ നിനക്ക് നിനക്ക് ചെലവും തരും. ആ രണ്ട് ബോട്ടിന്റെ രണ്ട് വീടും ചെയ്യട്ടെ. അറിയാണ്ട് പോലും അവന് സെറ്റ് ആവുന്നു. നീ വാങ്ങുന്നു പറയുന്നത് അതിന്റെ പേരിൽ എങ്ങനെ അവൻ സെറ്റ് ആവാണ്ടിരുന്ന അവൻ നിന്റെ പേര് പറയും. ഓ പോയിന്റ്സ്. എടാ നിനക്ക് വിവരം ഇല്ലെന്ന് ആരാ പറഞ്ഞേ? എനിക്ക് വിവരമില്ലെന്നല്ല, എനിക്ക് ഇതിന്റെ പേരിൽ കൊറേ അടി കൊണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. എടാ അവനെ വീഡിയോ ചെയ്യ, അവനെ വീഡിയോ ചെയ്യ്. വീഡിയോ ചെയ്ത് ഇവിടെ പാനില്ലേ? ഇല്ലടാ. അമ്മമ്മയുടെ വീഡിയോ ബാൻ കേറ്റിയറക്ക് കൊല്ലവനെ. എടാ അവനെന്താ നടക്കുന്നു? ചന്തിക്ക മനസ്സ്. മറ്റവനെ വീഡിയോ ചെയ്യും. വണ്ടി വണ്ടി കയറ, വണ്ടി കയറ. മറ്റവനെ പോയി വീഡിയോ ചെയ്യും. ആ വെടി കേൾക്കുന്ന ശബ്ദം എടുത്തോട്ട് പോടാ, എന്നിട്ട് അവനെ പോയി വീഡിയോ ചെയ്യും. മുമ്പ് റിജക്ഷൻ ആണ് നിനക്ക് അപ്പൊ തരാം. എടാ പോസിറ്റീവ് എന്നാ ഞാൻ പറഞ്ഞേ. ഫുൾ കോൺഫിഡൻസ്. എടാ വെടി വെക്കുന്ന സൈഡിലോട്ട് പോടാ, നീ ഇങ്ങോട്ട് പോണത്. അടി 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 കേറ്റിടി. അത്രേ ഒന്ന് വണ്ടിയുടെ കൊണ്ട ബാക്കി നിന്ന് പടി കിട്ടുന്നു. എടുത്ത് ബാക്കട് ഫ്രണ്ടട്. ലെഫ്റ്റ് ലെഫ്റ്റ് എടുത്തിട്ട് മറ്റേ ക്രേറ്റിൽ പോയിട്ട് കുറച്ച് ലൂട്ടി. നിന്റെ ഹെൽമെറ്റ് ഇല്ല, നിന്റെ തലക്ക് ഇപ്പൊ പോളും. ഹെൽമെറ്റ് ഇല്ല നിനക്ക്, താഴെ കാണിക്കല്ലേ. ഇവനെടുത്തു എടുത്താ മതിയാ? ഓ ഇവന്റെ കാണും. ഇവന്റെ നീ തലക്കെല്ലാം അടിച്ച ചന്തിക്കാണ് അടിച്ച അവണ്ട് എല്ലാം കാണും. പക്ഷെ അവന് അച്ഛവന്റെ നല്ല അടി ഇട്ടുണ്ടായിരുന്നു. എടാ എന്റെ 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 ഞാൻ എന്റെ എന്റെ ഐക്യോള് ഒരിക്കലും തെറ്റിയാറില്ല. അപ്പറല്ല ശരിക്കും നിന്റെ ബുദ്ധി നീക്കത്ത് കൂടുതലാണ്. ഞാൻ അറിഞ്ഞത് പോലുമില്ല അങ്ങനെ ഒരു കെണ്ടാച്ചി മോറിന് ആ ബിൽഡിംഗ് തള്ളിയത് കേറി വന്നത്. ഷോർട്ട് ഗൺ കൊണ്ട് രണ്ട് പിതുക്ക് പിതുക്കി കിട്ടുമായി. ഞാൻ വെച്ചടാ താഴെ നിങ്ങളുണ്ടല്ലോ, ഞാൻ വെച്ച നിങ്ങളായിരിക്കും. അതൊക്കെ മുടി കാണുമ്പോഴേ പെട്ടിടാ. വെട്ടി 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 വെട്ടിയോ വെട്ടിയോ എന്ത് വെട്ടി
ഞാൻ ന്യൂ ഇയർ ആയപ്പോഴത്തേക്ക് ഒരു ഒരു വെറൈറ്റി കണ്ടെടുത്തിട്ട് വെട്ടിയതാ. വെറൈറ്റിക്ക് വെട്ടിയതാ ദേ അണ്ണൻ. നോ കേറ്റി ഇറക്കാൻ കേറ്റി ഇറങ്ങി കേറ്റി ഇറക്കി കളിയോ ആളയാ അവിടെ പൂച്ചി. ഓക്കേ അവൾ ലൈവിൽ കൊണ്ടുവരും. ഞാൻ ഗോഡല്ലേ ചിന്തിക്കൂ എന്താ പറയണ നീ ഒന്നും ചിന്തിക്കാറില്ല അതാണ് പ്രശ്നം. സത്യം കാരണം എന്താണ് ബുദ്ധിയില്ലാത്തോണ്ട്. അത് അറിയാലോ പിന്നെ എന്താണ് ചോദ്യം ചോദിക്കണേ. നിങ്ങൾ അടുത്ത കളി എടാ ഞാനേ അപ്പെക്സ് ഗ്രൈൻഡ് ചെയ്താലൊന്ന് ആലോചിക്കാൻ എന്താണ് എന്റെ അഭിപ്രായം. എന്താണ് അഭിപ്രായം എന്താണ് അപ്പെക്സ് ലെജൻഡ്സ് ഗ്രൈൻഡ് ചെയ്താലോ ശംഭുണ്ട് ലെച്ചുണ്ട് അവരുടെ ഗ്രൈൻഡ് ഒറ്റയ്ക്ക് ഗ്രൈൻഡ് ചെയ്താൽ നീ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹോപ്പുണ്ട് എന്ന് വെച്ചാ ചെലപ്പോ തേക്കാം ചെലപ്പോ തേക്കാൻ തേക്കാം. നീ അവരുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കണം ആ ചെക്കന് മനസമാധാനം കൊടുക്കണം. അവനത് ആലോചിച്ച് ആലോചിച്ച് അവൻ ഇന്ന് രാത്രി ഉറക്കവും ഇല്ലാണ്ട് അതല്ലേലും അവനില്ല അവൻ രാത്രി ഞാൻ എപ്പോ നിർത്തോ അവിടെ വരെ ഇവിടെ കാണുമായി. അല്ല നീ വിട് ആ ചെക്കൻ എന്തായാലും ഉറക്കം കാണില്ല. നീ ഇങ്ങോട്ട് സംസാരിച്ചതിന്റെ പേരിൽ അവൻ അതും ആലോചിച്ച് ടെൻഷൻ അടിച്ച് ബി പിയും കയറി അസുഖവും വന്ന് തലേന്ന് മുക്കി ചോരയും വന്ന് ചാവണിയൊന്നല്ലേ. കാര്യമായിട്ടാണ് ഇതൊക്കെ ഇത്ര ഇതൊക്കെ നടക്കും അല്ല ഇതൊക്കെ ഇത്രയും അങ്ങനെ അത്രയൊന്നും അങ്ങനെ ഓവറായിട്ട് ചിന്തിച്ചുകൂടാ. ഇത് ഫോണൊക്കെ പോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനൊക്കെ അത്രയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പോകുന്നിരിക്കും. ഓരോ വണ്ടി ഓടിക്കണ ലിമിറ്റ് ഉണ്ട്. നിന്റെ വണ്ടി ഓടിക്കഴിഞ്ഞല്ലേ നീ അങ്ങനെ പറയരുത്. നീ എന്റെ പുത്തനല്ലേ ഞാൻ കഴുകാറുള്ളൂ ഓടിക്കാറില്ല. അത്രേ ഉള്ളൂ അവന്റെ മൈൻഡ് സെറ്റ് ഉണ്ടല്ലേടാ മണ്ട ഇത് സിറ്റി അല്ല ഇത് പോയാ വേറെ ഇത് പറയാ വൃത്തിയെടുത്തൊക്കെ തോന്നുന്ന തന്നെ വലിയ കാര്യം. അപ്പൊ അവ പറയാ ഇത് പോയാ വേറെ എന്ന് ശരി ഇത് പോയാ വേറെ നീ ഇറങ്ങിയ ബോളയ താളം അടിച്ചോടിക്ക നിന്റെ അതിരി പറയട്ടെ. ഓ ഞാൻ നൂറ്റൊന്നാമത്തെ തവണ ഞാൻ നിങ്ങളുടെ താഴെ ഒറ്റ ഇറങ്ങണ്ട മാസടിക്കാൻ മാത്രം വാ ഉറക്കല്ലേ ഇറങ്ങിയിരി നീ ആരാണ് ദേവനാണോ വാ ഉറക്കണേ ഞാൻ കേക്കാറും കൂടിയില്ല. നീ താളം വേണ്ട എനിക്കറിയാം. എടാ രണ്ടുപേര് ഇറങ്ങണ്ട കേട്ടാ നിന്റെ ബിൽഡിംഗിൽ തന്നെ ഒരുത്തൻ ഇറങ്ങണ്ട് അവൻ നീങ്ങി എന്റെ ബിൽഡിംഗിൽ ഇറങ്ങി. നിന്റെ ബിൽഡിംഗിൽ ഞാനും കുത്തി ദേവൻ വന്നാ ദേവൻ വന്നാ തോക്കണോ തോക്കണോ എന്റെ രണ്ടേ ഒക്കെ ഇരിപ്പുണ്ട് ഞാൻ ചോദിച്ചത് തോക്കണോ വേണമെങ്കിൽ പറയലേക്ക് തരത്തില്ല. രണ്ടുപേരുണ്ട് ഇവനെ ക്രോസ് ചെയ്യാൻ സമയത്ത് ഇവന് ഇപ്പഴും നമുക്ക് ഇവിടെ നിന്ന് ഉറക്കി കഴിഞ്ഞാൽ മറ്റവനെ നമുക്ക് നക്കാം. നമുക്ക് മൂന്നുപേർക്കും കൂടി കേരടിക്കാണോ എന്റെ വീട്ടിലേതോ നായി കേറി. ഞാൻ തന്നെ അത് നീ താഴേക്ക് കാടണേ അവൻ മോളിടെ കണ്ടം പിടിച്ചിട്ട് അവൻ അവിടെ എത്തി.
ഇവനെ ലൂട്ട് ചെയ്യാൻ അറിയില്ല, ഇവിടെ ഇഷ്ടം പോലെ സാമാനം ഉണ്ടായിട്ട് അതൊന്നും പെറുക്കാണ്ട് അങ്ങോട്ട് ഓടി പോയി. മറ്റേതായിരുന്നു ആള്. ഓക്കേ എന്റെ സ്കിൻ അങ്ങനെ ഉണ്ട്. സ്കാറല്ല സെക്കൻഡാ ഞാൻ വായിക്കാവേ. എനിക്ക് ഫോറക്സ് വേണോ? വേണ്ട. ഇത് പി പി അടക്കണ പി പി വൈസ് എന്റെ ഫേവറേറ്റ് അല്ലേ, എടുത്തോണത്. പി പി വേണോ? പി പി വേണ്ട വേണ്ട വേണ്ട. പറഞ്ഞു നിനക്ക് ക്യൂട്ട്നെസ് കൂടുതൽ മെച്ചൂരിറ്റി ഉണ്ടെന്നൊക്കെ. എടാ തുപ്പുമ്പോഴത്തേക്കും മോനെ അത് വല്ലാത്ത തുപ്പള് തുപ്പി തരും. സീരിയസ് ആയിട്ടറിയല്ലോട്ടാ അത് എല്ലാവരും അങ്ങനെയൊക്കെ തരാം. ഈ ഗേൾഫ്രണ്ട് ഇങ്ങനെ ഒന്നുമില്ല, തുപ്പും എല്ലാരും നല്ല അറിഞ്ഞു തരും. നീ കാര്യം ഞങ്ങളടുത്ത് പറഞ്ഞത് പറഞ്ഞ് വേറെ ആരടുത്തും പോയി പറയല്ലേ. സത്യം നിന്നെ മറ്റേ ഇടക്കിടക്കെ തോക്ക് മോസിനാണോ? മോസിനല്ലടാ ഇതിന്റെ തോക്ക്. എന്ന് വെച്ചാ നമ്മുടെ മറ്റേ എന്തായാലും പറയണേ 45 SAP സ്നൈപ്പർ, 45 SAP മറ്റേ ആയിട്ടില്ലേ, മറ്റേ എടാ ഇതില്ലേ UMP ബുള്ളറ്റ് ഇല്ലേ, അത് വെച്ച് വെടിവെക്കണ സ്നൈപ്പർ. ആവോ എനിക്കറിയില്ല. എന്തേലും ഞാൻ പഗ്ഗായി കാണിക്കെന്താണോ ഒന്നാവോ. ആ ഇത് നോസിനടാ. അതിന്റെ അല്ല ആ തോക്കിന്റെ കൂടെ സ്പോണേ കിടക്കുന്ന ബുള്ളറ്റ് അതായിരുന്നു. ഞാൻ വിചാരിച്ചതാണോ വണ്ടി കേറപ്പോ. വണ്ടി ഒന്നും ഇല്ല ഇവിടെ. നിന്റെ സ്വഭാവം നീറ്റ്, നമ്മൾ തമ്മിൽ ഒരു വൈബ് ഇങ്ങനെ പറഞ്ഞ സീനുണ്ട്. ഏയ് അതിലൊരു സീനും ഇല്ലടാ, അങ്ങനെയാണല്ലോ പറയാനുള്ളത്. എന്താണ് പറഞ്ഞത്? ഞാൻ പറയുന്നത് നമ്മൾ തമ്മിലൊക്കെ ഒരു വൈബ് അല്ലേ, നമ്മൾ സെറ്റ് അല്ലേ. അവൻ കണ്ടം പിടിച്ചെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ. അവൻ ഇവനെ നമ്മ അറിയണണ്ട് അപ്പോഴേ അവൻ ഓടി പേടിച്ചിട്ട്. എടാ അവൻ സോളോ ക്യൂ അല്ലേ, എടാ മനസ്സിലായ. നമ്മ മൂന്നുപേരും ഒരുമിച്ച് കളിക്കാം. ഡ്രാഗണോ എടുക്കണോ? നല്ല നോക്കണോ ഡ്രാഗണോ? റീകോയിൽ കൺട്രോൾ ചെയ്യാൻ മോനെ ലിട്ട്. അന്നാണെങ്കിൽ ആ തോക്ക് അതിന്റെ അടുത്ത് കളിച്ചു ഓടിക്കണം, മനസ്സിലായോ? അതാണ് ശാസ്ത്രം. 30 ബുള്ളറ്റ് കൂടുതൽ എടുത്ത് വെച്ചേക്കാം. കൊണ്ടില്ലെങ്കിൽ നമുക്ക് അടിക്കാൻ ഇനി ബുള്ളറ്റ് വേണം. വെച്ചാൽ അപ്പൊ വന്നിക്കില്ല. സ്മോക്ക് എത്ര കൊടുക്കണം? ഒരു 3 സ്മോക്ക് എടുത്തിട്ടുണ്ട്. നിന്നെയൊക്കെ റവ് ചെയ്യാനുള്ളതല്ലേ. നിന്നെ പിന്നെ റവ് ചെയ്യേണ്ടി വരൂല്ലേ? എന്നെ റവ് ചെയ്യാൻ നിന്റെ ഒരു സ്മോക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ചേർത്ത് ഞാനെടുത്ത് എടുത്ത് വെച്ചാ എനിക്ക് ഡ്രോപ്പ് ചെയ്ത് തന്നാ മതിയല്ലോ. എന്റെ സ്കിൻ എങ്ങനെയുണ്ട്? ബാക്കി റിപ്ലൈ തന്നിട്ട് പറഞ്ഞു തരാം. ഹാന ഡി പി ഒക്കെ എടുത്ത്. നീ ഇറങ്ങണ വണ്ടിയെന്ന്, അവൻ എന്റെ സ്കിന്നുള്ള വണ്ടി കയറി ഇരിക്കുന്നു. വെറുതെ നീ ഡ്രാഗണോ കൊടുത്താ നമ്മുടെ രണ്ടുപേരുടെയും വെടിയുള്ളൂ എന്നാണ് പറയണത്. ഞാൻ പറഞ്ഞാ പ്രപ്പോസ് ചെയ്യണ്ടേ. എന്ത് വന്നാലും ബ്രോ ഒരൊറ്റ കാര്യം പറഞ്ഞാ തറയെ കൂടാ. എന്തിന് ഇവന് ഇവനൊക്കെ ഇത്ര പേടിക്കണേ? എന്തിന് റിജക്റ്റ് ആയാ റിജക്റ്റ് ആയാ അത്രയല്ലേ ഉള്ളൂ.
ഇവരെ കഷ്ടപ്പെട്ട് പുറകെ റിജക്റ്റ് ആയൊന്നും അല്ലല്ലോടാ. നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. നഷ്ടമുണ്ട് പക്ഷേ ആ കൊച്ചി ഇവിടെ തന്നെ ഉണ്ടല്ലോ, മാറാനോ എന്ന് വേണമെങ്കിലും. വണ്ടി ചവിട്ടാൻ പറഞ്ഞ വണ്ടി പറന്ന് ആ ഒത്തിനോട് ചാടി പൊട്ടടുത്ത ആളുണ്ട്. കുത്തി അടിക്കുന്നേ അവൻ എന്ത് നോക്കിനാ അടിക്കണേ. ഇവിടെ ഒരാളുണ്ട് വണ്ടിയുടെ കൂടെ. മാർക്ക് ചെയ്തിട്ട് അടിയുടെ പട്ടി. ഞാൻ ഇതിനെ മണ്ടൊക്കെ കേറിയിരുന്ന് ആങ്കിളൊക്കെ പിടിച്ചു പയ്യെ. നീ പിതുക്കുന്നല്ലേ. പിന്നെ 2 ഇയേഴ്സ് വൺ സൈഡ്. ഓ വൺ സൈഡിന് ഇന്നാണ് നീ പ്രപ്പോസ് ചെയ്തേ. നല്ല വിഷയം നോക്ക്. പാട്ടയുടെ മണ്ടൊക്കെ കേറിയിട്ട് പയ്യെ സ്കോപ്പ് ചെയ്തിരിക്കുക. ഈ ഏരിയയിൽ ഒരുത്തരണ്ട് ലോക്കേറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവനെ കണ്ടാ പുതുക്കിക്കൊള്ളണം. വൺ ഷോട്ട് കിൽ. എനിക്ക് മറ്റേ കില് കിട്ടിയില്ലേ, എനിക്ക് മറ്റേ കില് കിട്ടിയില്ലേ. സോൺ നമ്മ സോണിയല്ലേ, നമ്മ സോണിയല്ലടാ. നമ്മൾ പുറകിൽ എടുത്തണ്ടേ. ഇത് വണ്ടി എടുക്കടി, വണ്ടി എടുക്ക. വണ്ടി വണ്ടി ഉള്ള സീറ്റിൽ കേറി ഇരുന്നിട്ട് വണ്ടി തിരക്ക് കൊച്ചേ കേറ്. വണ്ടി ഉള്ളി കേറിന്നിട്ട് വണ്ടി എടുക്ക. എന്നോട് ഡ്രൈവിംഗ് സീറ്റിൽ കേറുന്നത് ഞാൻ തിരക്ക് പുറത്തൊക്കെ തള്ളൂ. ഏമേ തമ്പരാണെ കാത്തോളേ അപ്പുറത്ത്. ഏയ് എന്റെ കില്ലി ആ കടകട്ടവൻ. ഇതിന്റെ മണ്ടക്ക ആരെയും കാണുമെന്ന് എന്റെ മനസ്സ് പറയണം. ഇല്ല 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 ആരും ഇല്ല. നമുക്ക് ഇനി മണ്ടക്ക അടിച്ചാലോ ഓർച്ചാരോ. പുറകെ ഓർച്ചോണൊക്കെ പോയി പോയി പോയി. എടാ നിന്റെ പുറകെ നിന്നൊരു വണ്ടി വരണ്ടേ. എന്ത് നല്ല കോള്. ഓടിക്കൂ അവിടെ നിർത്തിയേ. ഹലോ ഹലോ പറ പറ പറ. രണ്ടുപേരില്ലേ നമുക്ക് അങ്ങോട്ട് കറങ്ങിയാവന കളിക്കാവന. പ്രശ്നമാണ്. വേഗം വേഗം വേഗോട്ടെ വേഗോട്ടെ
ബാൻഡേജ് അല്ല മറ്റേ അടിക്ക് എന്നിട്ട് എന്നെ വെച്ചിട്ട് എനിക്കൊരു ബാൻഡേജ് ഇട്ട് അവിടെ കുത്തൂല കുത്തൂല എന്നെ അടിപ്പിക്ക് എന്നിട്ട് എടുത്തെടുത്തു റീമേ നീ സോം പിടിച്ചോട്ടാ ഇല്ല അടിക്കൂല അടിക്കൂല എനിക്ക് ബാൻഡേജ് ഇട് ബാൻഡേജ് ഇട് ബാൻഡേജ് തേങ്ങ ബാൻഡേജ് അത് ഓക്കെ ഇത് ഓക്കെ ഓക്കെ സെറ്റായി 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 സീനില്ല സീനില്ല നീ വീണ നിന്നെ ചെയ്യാൻ പറ്റുമോ നീ ഫസ്റ്റ് ഇയർ ഉണ്ടാ അന്നൊരു രണ്ട് ബാൻഡേജ് അടിച്ചിട്ട് നേരെ ഫസ്റ്റ് ഇയർ അടിക്കാൻ ഞാൻ വണ്ടി എടുത്തിട്ട് ഇപ്പുറത്തേക്ക് വരാം ഏഹ് ഇവിടെ അടിച്ചോളണേ എന്നിട്ട് തിയേറ്ററിൽ അടിച്ചോ ഫസ്റ്റ് ഇയർ അടിച്ച് കഴിയുമ്പോ ഡ്രീമേ കാറിന്റെ അടുത്തേക്ക് ഓടി വേണ കാറിനടുത്തൊന്ന് നീങ്ങി നോളണേ നീ കാർ തട്ടി നീക്കരുത് ആ ഓടിയോ നേറി ഒറ്റിടിച്ചാ മതി അവൻ ചത്ത് അപ്പോ തേജോ ആ അത്രേ ഉള്ളടാ വൈപ്പടാ അത് കേറ് കേറ് ഡ്രീവേ പബ്ജി വേണ്ട നിനക്ക് ഇത് സെറ്റ് ആവൂല ഐശ്വരി എടാ ഒന്ന് വണ്ടി ഓടിച്ച് എന്റെ ചിപ്പടാ ആദ്യം നീ എനിക്ക് ലൈഫില്ല അവക്ക് ഹീൽ ചെയ്തോണ്ടിരിക്കുക അവള് എടാ എന്റെ എന്നെ പെട്ടില്ല മറ്റേ ഫുൾ മെഡ് കിറ്റ് ഉണ്ട് ആ അത് പറഞ്ഞിട്ട് കാര്യമില്ലേ അപ്പുറത്തെ വണ്ടി ഇടാ വണ്ടി ഇറങ്ങിയ ചിപ്പ് എടുക്കടോ ആദ്യം എടുത്തിട്ട് ആ വണ്ടിയിൽ എല്ലാ സാധനവും ഉണ്ട് ഉമ്മരല്ലൊക്കെ ലൂട്ടുണ്ട് നീ ഒരു ഹെൽമെറ്റ് എടുത്തിട എന്റെ അണ്ടി കണ്ണാട്ട് നീ ഹെൽമെറ്റ് ഇടത്തില്ലേ നിനക്ക് ഹെൽമെറ്റ് എന്തൊരു നിരോധോ അവള് ഹെൽമെറ്റ് തൊടത്തില്ല നീ ഒന്നും ഇടണ്ട എനിക്ക് പോടേ എടേ പോടേ വണ്ടി കയറേ റീലോഡ് ഉണ്ടയും ഇല്ല 13 ബുള്ളറ്റ് ആണ് അവളെ നീ എന്തിനാലോചിച്ച് കൊച്ചെ കളിക്കുന്നേ എടാ എടാ മിനിമം ഗെയിം സെൻസ് ഉണ്ടാവൂലടാ ഒരു അവിടെയൊക്കെ ആളുണ്ട് നീ വണ്ടി നേരെ പോ നീ വണ്ടി നേരെ പോ നേരെ പോ നേരെ അപ്പുറത്ത് ഇറങ്ങ് ബ്രിഡ്ജ് ക്രോസ് അപ്പുറത്തെ സൈഡിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട് എടാ ഇവിടെ വണ്ടിക്കകത്ത് നല്ല സ്പീഡ് ഉള്ള വണ്ടിയാണ് നീ പറയണ്ടേ ഞാൻ ഓടിച്ചു വണ്ടിടാ ഇല്ലടാ ഞാനല്ലേ പറഞ്ഞ ആ സോൺ ടച്ച് ആവണം നമ്മൾ സോണി കേറും അവിടെ ആകെ ഉള്ളത് 20 ബുള്ളറ്റ് അത് ഇടിപ്പിക്ക് കാറിലെടുത്തുട്ടി ആ ഒന്നാമത് തോക്കെടുത്ത് ഒന്ന് റീലോഡ് എങ്കിലും ചെയ്യാം അറ്റ്ലീസ്റ്റ് പേരിനും വേണ്ടി ഇവനെ പൊക്കാൻ വേണ്ടി ബീഞ്ഞക്ക് ബി 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 രണ്ടാമത്തെ ഒന്നാം ഒഴിയോ അതിന്റെ ഫ്രണ്ടിൽ ആള് ഇടി ഓടിക്കൊണ്ടി ഓടിക്കൊണ്ടി എടാ മണ്ട ഇടിക്കാൻ പറഞ്ഞപ്പോ നീ എന്തിരി കാണിക്കുന്നത് എന്റെ മിലൂട്ടി നീ നിർത്തി പോ മിലൂട്ട വേറെ പണിയൊന്നും ഇല്ലല്ലേ ശാന്തി എടാ നീ കൊറേ നാള് പബ്ജി മൊബൈലിൽ കളിച്ചവളല്ലേ മിലൂട്ടാ മൊബൈലിലെ ബുള്ളറ്റ് തന്നെ ഇപ്പോഴും പി സിയിൽ കിടക്കുന്നേ മാറ്റൊന്നുമില്ല ബുള്ളറ്റില്
പാടില്ലാണോ കൂടി എന്റെ വീട് അബ്ജു ഓഫ് ആയി പോടാ. നീ അല്ലെങ്കിൽ മറച്ചേ പോടാ. എന്റെ കൂടെ പറയാൻ വെക്കരുത്, കരച്ചിൽ വരുന്ന എനിക്ക്. ഞാൻ ഒരുത്തരം ഇവിടെ ഞെക്കിയിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോ ഒരുത്തരം പോലും കാണുന്നില്ല കൂടാ. നീ കൂടുതല് താളം പറയല്ലേ. എവിടെ എനിക്ക് പിടിക്കണല്ലോ കേട്ടാ, ഇവിടെ കിണ്ടി വിട്ടാലാ. ഇവിടെ ഇവിടെ ഞങ്ങക്ക് നിന്നെ സ്പെക് ചെയ്തോണ്ട് എപ്പോഴും നടക്കാൻ പറ്റില്ല. എടാ ബുള്ളറ്റ് പറക്കടാ അറ്റ്ലീസ്റ്റ്. നീ എന്ത് ഹെൽമെറ്റ് വെക്കാത്തെ? തറയിൽ ചട്ടി പോലൊരു സാധനം ഇരിക്കുന്നു, അതായത് തലയിലോട്ട് വെക്കണം. നീ വെക്കണ്ട എഫ് ഞെക്കി അത് താനിയ വെച്ചോളൂ. അയ്യോ എന്നെ അങ്ങ് കൊല്ല്. അല്ല ഞാൻ എപ്പോഴും വെച്ചിട്ടത് വെക്കി തല ഇരിക്കുന്നില്ല. തേജ് പോയാ? തേജ് ഇവിടെ ഉണ്ടാ? എനിക്ക് ക്ഷമ പറയുന്ന തേജു. ഒന്നും അടിച്ചാലായി കേറും. അതെ കുറയുന്ന അയ്യോ ക്ലോസ് ചെയ്ത വിൻഡോ മാറിപ്പോയി. അടിക്കാ സിറ്റി പോവ. സിറ്റി കേറിട്ട് ഇവിടെ ഡെഫൻ ആയിക്കോണെ, മറക്കല്ലേ. റീമെയിന്ന് ഐ പി എൽ എം ഐ വേഴ്സസ് സി എസ് കോ. ആ സത്യത്തെ സി എസ് കോ, സി എസ് കോ അല്ല സി എസ് കോ, എൽ ക്ലാസിക്കോ. സത്യത്തെ ഒരു ടൈമിൽ അത് ഭയങ്കര എൽ ക്ലാസിക്കോ ആയിരുന്നു. നീ സിറ്റിയിലോട്ട് ഇറണാ. ഇവന് ഇവിടെ നിന്ന് കൊണ്ടുപോയാ പൈലേ മോനെ. പൈലേ പൈലി ഇവൻ ഡിപ്രഷനായി. നീക്കര പൈലി പോണി. നാല് ബോളിൽ മൂന്ന് സിക്സ്. എടേ ചുമ്മാ എന്നെ വീണ്ടും നീ കളിക്കാൻ, കളി കാണാൻ വേണ്ടി നീ ഇൻട്രസ്റ്റ് ആക്കി കൊണ്ടുവരുത്. ഇന്ന് 12 മണി വരെ ലൈവ് കാണുള്ളൂ ഗൈസ്. Why should I be on? Not just like the rest of you. I'm smarter. ഓ ഫൈസ് ഫൈ ഡ്രോ ആണല്ലേ രണ്ടുപേർക്കും. 5 ട്രോഫി ഇതുണ്ടാ. അഞ്ച് ഐ പി എൽ രണ്ടുപേർക്കും ഉണ്ടല്ലേ. അത് ഞാൻ ഇപ്പോഴറിയുന്നേ. എടേ അത് അടിക്കുന്നത് ആര്? ആരാ അടിക്കണേ? നമ്മ തലൈവാ. വീഡിയോ സിനിമ കേറിയിരുന്ന ഇപ്പോഴും നീ ഇവിടെ ഒന്നുമില്ലേ? ഞാൻ ഈ കാണുന്ന കുറവാടാ കളി ആണല്ലേ. ഇതൊരു ഓഹോ ജോറ.
അതിനിടെ പ്രസക്തി ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു ടീമിനെ മറ്റേ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തില്ല, കളിക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യും. നീ ഇപ്പഴും ഡെഫൻ അടിച്ചേ മിലൂട്ടി, കത്തിയവള് മിലൂട്ടാ മാക്രി. നീ എവിടെ പോയത്? ഇത്ര നേരം ഞാൻ കിടന്ന പിന്നെ കാർ ഇത് കാണാനാ? ഞാൻ ഹെഡ്സെറ്റോടുകൂടി കൂടി ഉറപ്പിക്കും. നാളെ എന്ത് പറയും? നാളെ എന്ത് പറയും എന്നുള്ളത് നാളെ. നീ പേടിക്കരുത്, ഇന്നത്തെ ദിവസം നീ സമാധാനപൂർവ്വം ഉറങ്ങും, കാര്യം നാളെ തൊട്ട് ഇനി ഉറങ്ങാൻ പറ്റിയില്ലേ. എനിക്ക് ദൈവം രണ്ട് വഴിയിലെടുക്കാം. ഓക്കെ, മനസ്സിലായില്ല. ഞാൻ മിലൂട്ടി ഡെഫർ ആക്കിയാണേ, സിറ്റി വന്നാ മതിയേ. എടേ എന്തിരടേ ഇത്, ഓരോ ദിവസം ഓരോന്നുണ്ടാക്കി വെക്കും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എനിക്ക് എന്നെ നീ എവിടാ? നിനക്ക് ഇൻവിസിബിളാ നീ, പിന്നെ നീ എന്തിനു ഇവിടെ വന്ന് നിക്കണേ? ഓടാ. നീ നാലു ചില സമയത്തെ ചിലപ്പം നീ ഓൾറെഡി ഇംഗ്ലീ സവക്ക് നിന്നോട് എന്തെങ്കിലും. എടേ ഹലോ, നീ എങ്ങനെ? എടാ എങ്ക പത്തായാലും നീ തന്നെ, ഞാൻ പോണ്. എനിക്ക് സഹോദരന്റെ അണ്ണൻ പത്തി, എനിക്ക് അങ്ങോട്ട് പൊളിയുന്നുണ്ട് കേട്ടോ. നല്ല വൃത്തിക്ക് ബാഗ് എടുത്ത് കളഞ്ഞു, ഞാൻ എല്ലാം കളഞ്ഞോ? കളഞ്ഞു. സീരിയസ് ആയിട്ട് പറയണോ നീ കളഞ്ഞെന്ന്? എന്റെ ബാഗ് ഇല്ലാന്ന് അയച്ചെടുത്ത് കളഞ്ഞു. എന്റെ ബാഗ് എടുത്ത് വെച്ചോ തിരിച്ച്. എനിക്ക് രണ്ട് ബാഗ് ഉണ്ടായിരുന്നേ. എന്റെ 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 മുടി പോച്ചടാ. മുടിയാ? എന്റെ മുടി പോയി നോക്ക്. മുടി മാറ്റി ദേവി, ഇതെന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്നൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതിന് ഉത്തരവാദികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടേണ്ടതാണ്. മടുത്ത എന്റെ സ്കൈ, ഓരോ ദിവസം വന്ന് ഇത് മാറ്റി മാറ്റി തന്നെ നേരം വെളുക്കും. അയ്യോ, ഇനി ഒരു മുതലിപ്പ വരും, അതിന് ഇനി ഏത് കോലത്തിലാന്തോ. നീ എപ്പോ വന്ന്? അവൻ ഇനി ഏത് കോലത്തിലാ? അവൻ ഏത് കോലത്തിലാ? കേറുമ്പോ ഞാൻ കാണാം. ബാഗി ഒക്കെ ഇട്ടോണ്ടിടുന്ന ചെറുക്കനാണ്, കയ്യോ കാലോ നിക്കറെങ്കിലും ഉണ്ടായിരുന്ന കാര്യമായി.
ഇത് നല്ല പൊട്ടണം കേട്ടോ ഈ ഇടയ്ക്കിടയ്ക്ക് മാറ്റണത്. ഇനി ഇതിൽ ഓടാവാത്ത വല്ലതാണോ? വരെ നമ്പറൊക്കെ കാണിക്കുന്നുണ്ട്. ബാഗിൽ പോയിട്ട് ബാഗ് പോലും കാണില്ല. എന്ത് ചുമ്മാ ഇരി ഭാവത്തിന് ഇങ്ങനൊന്നും പറയല്ലേ. വന്നിട്ട് ഇപ്പൊ കരച്ചിലും വിളിയോട്ട് വരണം ആണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. എടി എല്ലാ ബാഗും എടുത്ത് കളഞ്ഞടാ ക്ലൗഡ്. ഓ ഓ വരാം വരാം വെയിറ്റ്. ഡ്രസ് ഇല്ലേ അപ്പൊ നിനക്ക്? ഡ്രസ് ഉണ്ട്. എന്തൊക്കെ ഡ്രസ്? വരാം വരാം. വണ്ടി ഇല്ലേ നിനക്ക്? ഓടിച്ചിങ്ങനാ തൊട്ട് മോളിൽ ഡ്രസ് ഷോപ്പ് ഉണ്ട്. എടാ 100-ന്റെ മുകളിൽ കുറച്ച് ബാഗ് കിടപ്പുണ്ട്, അത് തന്നെ ബാഗ് കേട്ടാ. ഇനിയിപ്പോ ഈ ബാഗ് ഇട്ടോണ്ടിരിക്കാം. ക്ലൗഡ് ഒത്ത ഹെൽത്തി ഹാപ്പനിങ് വിത്ത് ദ സിറ്റി. സത്യം പറയല്ല, നല്ല മുണ്ടിയായിട്ടുണ്ട്. എവറി ഫ്രീക്കിംഗ് ടൈം ദിസ് തിങ് ഇസ് ചേഞ്ചിങ് എ ലോട്ട്. നീ പോവാനാ? എവിടെ പോന്ന്? ഗുഡ് നൈറ്റ് ആണോ അതോ മറ്റേ കാര്യം ഓർത്ത് കരയാൻ പോണ? കരയാനാണെങ്കിൽ അടിച്ച് തല ഞാൻ കറക്കുന്ന. ഈ ഞാൻ പറഞ്ഞ എല്ലാം ശരിയാവും, കുറച്ച് ടൈം കൊടുക്ക. ഹൈറൈറ്റി, താങ്ക് യു ഫോർ സബ്സ്ക്രൈബറും. പോകണ്ടേ, പോവാ. ഉറങ്ങാൻ പോണേണേ നീ പൊക്കോ, ഞാൻ പോണെന്നേ അറിയുള്ളൂ. എൻ്റെ ഒരു ഉത്തരവാദിത്തമുള്ള ചെറുക്കനെ ഞാൻ പറഞ്ഞോളൂല. പാൻസ് 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 അതല്ല ഞാനിപ്പോ പറഞ്ഞു. നീ ഇന്നൊരു ബോട്ട് എന്നെ ബോട്ടാക്കണ. ഇവ എന്നെ ബോട്ടാക്കണടാ. അവനെ ബോട്ടിനെ കിണ്ടിക്കളഞ്ഞല്ല.
ഡയലോഗ് ഓർമ്മയുണ്ട്, കിട്ടിയ വേർത്തുപ്പത്ത് നന്നു അത് ഓർക്കുമ്പോൾ. കിട്ടിയ ക്ലൗഡിനെ, ക്ലൗഡിനെ കിട്ടിയ? നീ എവിടെ? അതെവിടെ? ബിങ്കോ എന്ന് പറഞ്ഞ ഡ്രസ് ഷോപ്പ്. അതുകൊണ്ട് ആ ഡ്രസ് ഷോപ്പ് ഇല്ലേ? ഇതല്ലേ? നീ ഇപ്പൊ ഇവിടെ മാപ്പ് ഒന്ന് മാർക്ക് ചെയ്യാൻ. ഇങ്ങ് വന്നു, ഞാൻ അങ്ങ് വരാം വരാം കേട്ടോ. നീ ഡ്രസ് മാറിക്കോ, നല്ല ഡ്രസ് കണ്ടുപിടിക്കേ. ബ്രോ സോറി. അവിടെ അവൾ എവിടെയോ വന്ന് ഇറങ്ങിയിട്ടുണ്ടാ. അവൾ എവിടെയോ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. റേഡിയോ കേറാൻ പറയണ്ട, അവൻ മോള് പോയി ഡ്രസ് ഷോപ്പിൽ പോയി ഡ്രസ് മാറോ അറിയാവോ. വിറ്റായിരിക്കുന്നു. ഐബ്രോ ചേരിച്ച് കൂലി. ഓ അങ്ങനത്തെ പ്രശ്നം ഉണ്ടല്ലേ, ഞാൻ ഐബ്രോ ഒന്നും ശ്രദ്ധിച്ചില്ല. കണ്ണാടി ഒന്ന് ഒരു കിട്ടോ. എന്റെ ഭഗവാൻ, എന്തൊരു സാധനം ഇതുണ്ടാക്കി വെച്ചേക്കുന്ന കണ്ണാടി. അതെന്റെ പണ്ടത്തത് കെട്ടിട്ടുള്ളത്. ഞാൻ മണ്ട അമ്പത്തുവിന്റെ സിനിമ കയറായിരുന്നു എനിക്ക്. ഇവിടെ പർപ്പിൾ കണ്ണൊക്കെ എനിക്ക്. എടാ എന്റെ ഒരു ഐബ്രോ അതിന് അതേത് തേങ്ങ ആയിരുന്നു. ഓ ഇത് ഫോട്ടോ കാണുന്നതല്ലേ വരുന്നതും. വളരെ നല്ല രസമുണ്ട് സത്യം പറയല്ലേ. ഓരോ ദിവസം പ്രാന്ത് പിടിപ്പിക്കുന്നു. നീ നോക്കോ, നീ നാളെ വരുമ്പോ ഇതൊന്നും ആയിരിക്കൂല. അത് മാറിയിട്ടില്ല. ഓ പറവില്ലോ, അവളെ ഒന്ന് പോയി പിക്ക് ചെയ്യാവോ. എവിടുന്ന്? ഞാൻ ലൊക്ക് പറഞ്ഞുതരാം. ഞാൻ ഇവിടെ 8127 ഞങ്ങളെല്ലാം പോയടാ. അവളോട് ഒറ്റയ്ക്ക് ഉള്ളു. എടാ 8127 ഒന്ന് പോയിട്ട് വിളിച്ചോണ്ട് വരാൻ പറ്റും. അവളെ മുടിയും പോയിട്ടുണ്ടാവണം എന്റെ വിശ്വാസത്തിൽ. നമ്മളിപ്പോ എവിടെ നിക്കുന്നേ? ലൊക്കേഷൻ വല്ല ഐഡിയ ഉണ്ടോ? മെയിൻ ഗാരേജിന്റെ മോളിൽ ഡ്രസ് ഷോപ്പ് ആണ്. ആടാ, നമ്മൾ മെയിൻ ഗാരേജിന്റെ ഏറ്റവും മുകളിൽ ഒരു ഡ്രസ് ഷോപ്പ് ഇല്ലേ, മറ്റേ ഹെയർ കട്ടിംഗ് ഡ്രസ് ഷോപ്പ്, അവിടെ ഉണ്ട്. എംജിയുടെ മോളിൽ തന്നെടാ, ഞാൻ അറിയാം. എംജിയുടെ മോളിൽ ഡ്രസ് ഷോപ്പ് ഇല്ല. ഞാൻ പറയട്ടെ? നീ പറയട്ടില്ല. അവിടെ എന്തിരി ശുഭം? അപ്പൊ അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അവൾ എങ്ങനെ പോയി പൊക്കും? അവരെ മുടിയും കിട്ടണല്ല. നിന്റെ മുടിയാ, നിന്റെ മുടി ഞാൻ കണ്ടത്. നീ മറ്റേ ബാഗി ഒക്കെ ഇട്ടോണ്ടല്ലേ, ബാഗിയുടെ ബാഗിലുണ്ട് അവിടെ. അയ്യോ നിന്റെ മുടി ഞാൻ ഇപ്പൊ കണ്ടതേ ഉള്ളടാ. നിന്റെ മുടി ഞാൻ ഇപ്പൊ കണ്ടടാ.
ഇതല്ലായിരുന്നു എന്റെ ഹെയർ 21 കുഞ്ഞായിപ്പോയി 20 19 മുടിഞ്ഞു പോണേ ഈ ആഫ്രിക്ക മുടിയെടുത്ത് കളഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ പകുതി സമാധാനം കിട്ടിയാണേ. ഇവിടെ ചെറുതാക്കി പറയില്ല ബാക്കിയൊക്കെ അടിച്ചിട്ടിട്ടോട്ടെ. ഇതല്ലേ വിച്ചുണ്ട് ഹെയർ കട്ട്. വാവ്, ഈ ഡ്രസ് മാത്രം കറക്റ്റ് ഉണ്ട് ബാക്കി. ഞാൻ മറ്റേ റേഡിയോ ഞെക്കി പിടിച്ചേ കണ്ടാ എന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേക്കുന്ന കേട്ടാ. പുതിയ കുറെ ഹെയർ വന്നല്ലേ ഇതിന്റെ അകത്ത്. ഇതൊക്കെ ഇടുന്ന മൂഞ്ചാൻ പറ ഇതുണ്ട്. രണ്ട് ഡ്രസ്, മൂന്ന് ഡ്രസ് ഉണ്ട് ഇടാൻ. ഇതല്ലായിരുന്നല്ല ഈ മുടി കണ്ടിട്ടോ വല്ല ഓർമ്മ വരുന്നടാ. കിട്ടി എനിക്ക് മുടി കിട്ടി. അയ്യോ സമാധാനായി കുറച്ച് സമാധാനായി പോയില്ല. കണ്ണിന്റെ കളറൊക്കെ കണ്ട കണ്ണിന്റെ കളർ അല്ലേ. എന്റെ വിശ്വാസത്തിൽ മേക്കപ്പിലാണെന്നാണ് എന്റെ വിശ്വാസം. റേഡിയോ ചെക്കിട്ടുണ്ടല്ലേ അതിപ്പോ കേട്ടിട്ടുണ്ടാവും. അവൻ സാൻഡിയിൽ എങ്ങോട്ട് പോയിക്കണ്. അവിടെ എന്റെ ലിപ്സ്റ്റിക് പോയടാ. ഒന്നുമില്ല. ചാടി അപ്പുറത്തെ ഡ്രസ് ഷോപ്പിനോട് പോയിട്ട് എന്റെ ഹാൻഡ് ബഗ് ഉണ്ട്. വലിയ ഇറങ്ങിയ സാർ ഈ പൂജ തലയിലെ നിങ്ങൾ പെട്ട് കേട്ടാ. നിങ്ങൾ തന്നെ പൂച്ച സാറിന്ന് പേരും വെച്ചിട്ട് അവസാനം വേറെ എന്തെങ്കിലും തലയിട്ട് ഉണ്ടാക്കണ്ടെന്ന് ആലോചിച്ചു നോക്ക്. ഹൂയ്യോ നിന്റെ ഷെഡി എന്റെ ബാഗ് എടുത്ത് കളഞ്ഞടാ. അവിടെ ഞാൻ സെറ്റായി. എന്റെ എല്ലാം സെറ്റായി. കണ്ണുകൂടി മാറ്റിയാ മതി. അവളെ പോയി തൂക്കട്ടെ. ഏത് സിറ്റിയുടെ ഏതോ അറ്റത്തുണ്ട്. അല്ല അവളെ പോയി പോക്കട്ടെന്ന് അറിയത്തില്ല. തപ്പണം ഉദ്ദേശം നൈറ്റ് ക്ലബിന്റെ അടുത്തൊരു ഡ്രസ് ഷോപ്പിലാണുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നൈറ്റ് ക്ലബിന്റെ അടുത്ത് ഡ്രസ് ഷോപ്പില്ലേ. എവിടില്ലടാ. അയ്യോ പെട്ട് 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 റെഡ് ലൈൻ്റെ എയർ ഷോപ്പ് ഓക്കെ. ഹലോ മോനെ കണ്ണാ നീ എവിടാ. എയ്റ്റ് വിറ്റ് ഫോണൊക്കെ പറ്റില്ലേ. 8127
ആ ഓക്കെ വെയിറ്റ് വരാം വരാം വരാം. ഹലോ പറ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞോ. ഇതെന്തിനാ ഫ്രണ്ടിൽ കിടക്കുന്ന സാധനം ആദ്യം മാറ്റടാ, ഷർട്ട് അങ്ങനെ ആദ്യം മാറ്റിക്കളാടാ. എന്നോട് തിരിഞ്ഞ് ആദ്യം നീ ആ ഹാൻഡ്സ് മറ്റ് ആദ്യം കിടക്കുന്ന ജാക്കറ്റ് മറ്റ്. എടാ ഇതിന്റെയൊക്കെ സീറോ ഏതിലാടാ ഈ ജാക്കറ്റിന്റെയും ഇതിന്റെയൊക്കെ സീറോ അറിയാവോ ഇതിലാന്ന്? മുടി കിട്ടി മുടി കിട്ടി മുടി കിട്ടി മുടി കിട്ടി മുടി കിട്ടി ഡ്രസ് ഡ്രസ് മാറ്റിക്കാം. ബാബാ ഇന്ത ഡ്രസ് ഷോപ്പിയോ എല്ലാരും വന്നിവിടെ. വില്ലുണ്ട് സിറ്റി ഇതാ നിക്കുന്നു. എന്തോടാ സത്യമാണ് ക്ലൗഡേ നീ പറഞ്ഞ ഇവക്ക് ഒരു ഇന്ദുമതിയുടെ കട്ടുണ്ട് കേട്ടാ.
വലിയ കുറവുണ്ട്. ആദ്യം അവക്ക് ലോഡാവട്ടെ, അവക്ക് വീണ്ടും നീ സേവ് ആക്കടാ. വീണ്ടും എന്തിനാ സേവ് ആക്കാതെ, എസ്കേപ്പ് ആക്കല്ലേ. കൊഞ്ഞു മോളെ നീ എന്തിരി കാണിക്കുന്ന കൊറേ നേരമായിട്ട്. നീ ചിരിക്കലേ, നീ കൂടുതലേ നോക്കിട്ടിരിക്കുന്നു. ഞങ്ങളെ ബാഗ് പോയ വിഷമത്തിലാണ് ഞങ്ങളെന്തി ചുമ്മാര്. ഏത് ബാഗ്? മറ്റേ എന്റെ ഫ്രണ്ടിടുന്ന ബാഗ് പോയി. എന്റെ ആദ്യം ബാഗ് പോയിട്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല, എനിക്ക് രണ്ട് ബാഗ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ബാഗ് എടുത്ത് കളഞ്ഞ് ചുറ്റി ഞാൻ കത്തിക്കും. എന്തിരിത് തലേ കൂടെ ഉണ്ടിയേക്കിട്ട് മാറ്റി ഫ്രണ്ടിലോട്ട് അടി. ആ മതി, സ്റ്റോപ്പ്. എടേ ക്ലൗഡേ, ഒന്നിനെ പോയൊന്ന് ഒരുക്കിക്കൊട്ടറേ. ഏതെങ്കിലുമൊക്കെ ഡി പി ഇടേ, എനിക്ക് ഇരിക്കങ്ങോട്ട് കിട്ടണില്ല ഈ സാധനം. ആ ആ ഇത് കൊള്ളാം, പാവാട സെറ്റ് ചെയ്തായി. ആ മതി, സെറ്റ് ഔട്ട്. ബാക്ക് ഫ്രണ്ട് ഇട്ടേ, ഗ്ലാസ് ഇട്ടേ. ഗ്ലാസ് വന്ന് നോക്കിയതേ. ഇവള് സേവ് ചെയ്തങ്ങ് എസ്കേപ്പ് അടിക്കൂടാ, നോക്കോ. എന്താ സ്വഭാവം മറഞ്ഞ് ആക്സസറീസ്? ആ ഗ്ലാസ് ഒന്ന് നോക്കി. എല്ലാം ഓടിച്ചോ, എല്ലാം ഓടിച്ചോ, നോക്കട്ടെ. ബാക്കി നിന്നോ, ബാക്കി നിന്നോ, ബാക്കി നിന്നോ. എനിക്ക് മാറുന്നുണ്ട്. അപ്പൊ നിനക്കാണ് ലോഡ് ആവുന്നത് റിസോഴ്സ്. എനിക്കെല്ലാം മാറുന്നുണ്ട്. കണ്ട പെമ്പളാറും പോയി എല്ലാം ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. പിസ്റ്റി എന്ന് പറഞ്ഞപ്പോ ഒരു സെക്കൻഡേ. അമ്പോ ഹലോ ഹലോ കിടുംബേ, കിടുംബേ സുഖമാണോ? വേറെ അറിയോ? ഫൈൻ ഫൈൻ. അവനെ എടുത്തങ്ങ് കറക്കിയല്ല ഞാനങ്ങ്. ഇവിടെ കുക്കു കണ്ട വന്നറിയ സിറ്റിയിൽ നിന്ന്. കുക്കു കുക്കു താൻ 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 താൻ. അയ്യോ ഫോൺ ലോക്കായി. എടാ എന്റെ ഫോണിൽ എന്താ ഇങ്ങനെ ചുമല കത്തി കിടക്കുന്നത്? ഫക്കിങ് ബാഡ്. എല്ലാം ഒരുത്തന സിറ്റിയില്ല, സത്യം. ആ ആദ്യത്തെ കോലം കണ്ടപ്പോഴേ ഡിപ്രഷൻ ആയിക്കണല്ലോ. ഇത്രയും നമ്മൾ എല്ലാ ദിവസം മുൻ സെറ്റിയും. എടാ എന്റെ ലൈറ്റർ പോയി. നിന്റെ ലൈറ്റർ ഉണ്ടോ? ഹലോ, അവനിവിടെ മുതു എഫ് കെ. പാട്ടിന്റെ എല്ലാം അടിച്ചതെന്നാണ് അറിഞ്ഞത്. 4606 ഡം തിങ്സ് ആൻഡ്
നീ എന്തിനി കാണിക്കുന്നേ? അകത്ത് എന്തോ കിടപ്പുണ്ട്. ആ സാധനം മാറ്റിയേ. എടാ നീ നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് എല്ലാം ലോഡാവുന്നുണ്ട്. ഞാൻ പറയുമ്പോ അങ്ങ് സേവ് ചെയ്ത് പൊയ്യപ്പെട്ട് അടുത്ത് പൊട്ട് അടുത്ത ടോപ്പ് ജാക്കറ്റ് മാറി ജാക്കറ്റ് മാറി പയ്യ മാറ്റി ഓരോന്ന് ഓരോന്നായിട്ട് മാറ്റി. നീ ഒന്ന് സേവ് ചെയ്തേ, ചുമ്മാ സേവ് ചെയ്തേ. ഇനി ഒന്നോട്ട് ഈ ഞെക്കിട്ടൊന്നോട് മാറ്റി പയ്യ മാറ്റി. അതൊന്നും വേണ്ട, പോട്ട് പോട്ട് പോട്ടെ പോട്ടെ പോട്ട്. നീ ഇഷ്ടമുള്ളതൊന്നും ഞാൻ കിട്ടാതെ ഞാൻ ഇനി പറഞ്ഞിരുന്നില്ല. ഒന്ന് രണ്ട് മൂന്ന് നാല് പത്ത് പത്തോട്ടമ്പോ പൊട്ട് 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 ചോട്ട് പൊട്ട് എടാ ഞാൻ ഇട്ടേക്കുന്ന പാന്റിന്റെ അടുത്തുണ്ട്. നീ ഇന്നലെ ഇട്ടിരുന്ന പാന്റ് ബാഗുണ്ട്. ഞാൻ പറഞ്ഞ നമ്പർ പറഞ്ഞുതരാം. എടാ 155 പോട്ട് പോട്ട് ബാക്കിലോട്ടോ ബാക്കിലോട്ടോ. ഈ 155 ബാഗ് ഇട്ടിട്ട് എന്തൊരു ഷോർട്സ് നിക്കുന്നപ്പോണേ. പോട്ട് ബാക്കിലോട്ട് പോട്ടെ 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 ചറവറ പോട്ട് തും 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 പോട്ട് 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 ആവാം. ഇത് ഒന്ന് രണ്ട് വിട്ട് ഫ്രണ്ട് രണ്ട് വിട്ട് ഫ്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്നുകൂടി ആ സെറ്റ് ആ അപ്പോൾ ബാക്ക് ഒന്ന് ബാക്ക് ആ ഓക്കെ. എന്നിട്ട് ആ ലെഗ് മാറ്റി ഈ ജാക്കറ്റിന്റെ കളർ മാറ്റി. അയ്യീ വേണ്ട വേറെ വേറെ ഗ്ലാസ് എടുത്തേ ഗ്ലാസ് ഗ്ലാസ് ഇനി ഗ്ലാസ് എടുത്തേ ഗ്ലാസ് എടുത്ത് ഓരോന്നോരോന്ന് പയ്യിട് പറഞ്ഞുതരാം. അടുത്തത് അടുത്തേട് പോട്ട് 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 ഇവിടെ ഗ്ലാസ് ചെയ്തായിരുന്നടാ വന്നെന്നാണ് എൻ്റെ വിശ്വാസം. നീ എനിക്ക് അയച്ചിട്ടില്ലേ ഇവിടെ ഒരു ഫോട്ടോ? ഇതല്ലേ ബാക്ക്? ഇതിൽ കളർ മാറ്റി ഏ ഇതൊന്നും അല്ല പൊട്ട് 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 ബാക്കടിച്ച് 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 മാസ്ക് ബാക്ക് അടിച്ചേ
ടോട്ടൽ നമ്പർ നോക്കാടെ, അതിനകത്ത് അടിച്ചിട്ട് ബാക്കിലോട്ട് കാറ്ററിങ്ങിന് വന്ന് പയ്യനെ പോലെ ഉണ്ടായിരുന്നു. ഓക്കേ, മാറ്റി. അതാണടാ ഇത് കാറ്ററിങ്ങിന്റെ ഒന്നല്ല. ബാക്കി ഇത് നോക്കിയ കറക്റ്റ് കാറ്ററിങ് ആയിരുന്നു. മുന്നത്തെ പാന്റ് ഇട്ടിരുന്നപ്പം സെറ്റ്. ആ മുന്നത്തെ പാന്റ് ഇട്ടല്ലല്ല. അത് മൈനസ് ആണ്. പാന്റ് മാറ്റിയിട്ടു. സ്ക്രോൾ ചെയ്തിട്ട് മോണി മൈനസ്. ഓക്കേ. ഇനി ഗ്ലാസ് എന്ന എടുത്ത പിടിച്ച്. അവിടെ ഈ ബാഗ് ഒക്കെ ഇങ്ങനെ എടുത്ത് കളയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് എവിടെ കൊണ്ട് അവസാനിക്കും എന്നാണ്. ഇങ്ങനത്തെ പറഞ്ഞ ആരും മറ്റേ കിട്ടുന്നില്ല. ഇനി നിങ്ങക്ക് വേറെ കാര്യങ്ങൾ കിട്ടിയതരാം. ആദ്യം എന്താ വെച്ച്? ആ മാസ്ക്, മാസ്ക് ഒന്ന് ബാക്ക് അടിച്ചോ. വിധാനം ൂക്കൾ
ഇതല്ല ോട്ടോ അതിന്റെ ടെക്സ്ചർ മാറ്റിയോ. ടെക്സ്ചർ ഉണ്ടായിരുന്നു വേണ്ട, അത് ഒരുമാതിരി ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും. ഫ്രണ്ടോട്ട് വിട്ടു, ഫ്രണ്ടോട്ട് കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ഡെക്കൽസി നോക്കി നോക്ക് ചിലപ്പോ കിട്ടും. അല്ലല്ല ഫ്രണ്ടോട്ട് ഫ്രണ്ടോട്ട്, അത് നമ്മളിപ്പോ ബാക്ക് അടിക്കുന്നില്ല, അത് നേരെ അങ്ങോട്ട്. ഇതിപ്പോ ബാക്കിന് ഫ്രണ്ടോട്ടാ വരുന്നത്? ആ നമ്പർ നോക്കി മുകളിൽ എത്ര കിടക്കുന്നുണ്ട്. അത് ഇനി അങ്ങോട്ട് പോ, ഫ്രണ്ടിലോട്ട് അടിച്ചോ. അതായത് ആ 300 ആ സൈഡിലോട്ട് അങ്ങോട്ട് പോട്ടെ. ക്ലൗഡ് ഇതിന്റെ വായിലോട്ട് നോക്കി എന്തായിരിക്കുന്നേന്ന്. മാസ്കി കുറച്ച് പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ടോട്ടാ? പൂവിന്റെ പേരാണോ പറഞ്ഞത്? പൂവല്ലടാ, പൂ കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോ വായി എന്നൊക്കെ രണ്ട് കത്തി കറങ്ങുന്ന ഐറ്റം ഉണ്ട്. ബോഡി ആർമേഴ്സിലൊന്നും ഒന്നുമില്ലേ? എല്ലാ അപ്പൊ ബാഗ് ഒക്കെ പോയ, അതല്ല പറഞ്ഞ ബാഗ് പോയിന്നാണ്. ആ പഴയ പാക്ക് അങ്ങോട്ട് എടുത്തിട്ടാ പോരെ, എന്തിനാണ് ഈ കിടന്ന് ഇടയ്ക്ക് 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 അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിരുന്നത്? ആയടാ ആയടാ അല്ലേ എന്റെ അടുത്ത് ചേച്ചി വന്ന മുതൽ ഇവിടെ വേണം. കണ്ണാടി കിട്ടിയ ഷൊണ്ണായിട്ടുണ്ടെന്ന് ജീവിക്കാൻ സമ്മതിക്കൂല. ഈ ബാഗ് ഇട്ടാണ് എടാ, ഞാൻ പിന്നെ എന്തിനിട്ടേക്കടേ ബാഗ്? എടാ ഞാനാണ് ആദ്യം ഇട്ട ഫസ്റ്റ്, ഞാൻ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. അവന്റെ ബാഗ് കുട്ടി നിക്കറ് ഇട്ടോട്ടോ അതോളം അപ്പുള്ളത് വെച്ച് അങ്ങ് ഇട്ട് ഞാൻ സിംഹാരം പുറത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിംഹം എത്തിയില്ല. എടേ ഏതേലും ഒരു ബാഗ്, ആ ഇനിയിപ്പൊ ഈ ബാഗെങ്കിൽ ഈ ബാഗ് ഇടാ. ഇതൊരു മാതിരി ഷൊട്ട ബാഗ് പുതിയതുണ്ടോ? കാണാൻ പഴയ തന്നെ, കുറച്ച് പൂച്ച വെച്ച് അഡ്ജസ്റ്റ് ചെയ്തവിടെ ബാഗ് ഉള്ളതല്ല. എന്തിനാണ് ഈ ബാഗ് എടുത്ത് കളയുന്നത്?
ഒരു ഐഡന്റിറ്റി ഒപ്പിച്ചേക്ക് ഓരോന്നായിട്ട് എടുത്ത് മാറ്റും. എന്റെ ഉള്ള കണ്ണാടി പോയി. അങ്ങനെ തന്നെയാണ് പച്ച ബാഗ്. ഇത്തിരി കളറ് നോക്ക് ബാഗിനൊക്കെ. അമ്മോ എനിക്ക് ഒരു മാസ്ക് ഉണ്ടായി ചുമ്മാരി. എന്ത് ഷർട്ട്, എന്ത് പാന്റ്, ഇത് രണ്ട് തമ്മിൽ മാച്ച് ഇല്ല. ഓ ഇതാണോടാ? ആ വാ വൈറ്റ്. അതൊരു ബന്ധം വേണ്ടര ഈ കോസ്റ്റ്യൂം തമ്മില്. ഇവിടെ സംഗീതം വളരും. ഇത് നീ വന്ന വണ്ടിയാണാ? ചുമ്മാ അല്ല വണ്ടി നിന്ന് പോയാണ്. ഓ ഞാൻ പിന്നെ തിരി പോച്ചോണ്ട് ഇട്ടതാ. നിനക്ക് റേഡിയോ കേറി അറിയാവോ? എടാ എന്റെ പൊന്ന് മീതേവോട്ട, നിന്റെ അടുത്ത് റേഡിയോ കേറാൻ പറഞ്ഞിട്ടുണ്ട. ഹലോ, ഹായ് ഫ്രണ്ട്സ്. ബ്രോഡാ ഹെഡ് നെയിം ഒന്ന് മാറ്റിയേക്കണം ബ്രോഡാ, ക്യാപ്റ്റൻ നെയിം ആക്കിയേക്കണേ കേട്ടോ. ഏഹ് അങ്ങനെ ആക്കണോ? ആ വേണം. ഓക്കെ ഓക്കെ. ഗ്യാങ്ങിന്റെ പേരല്ലേ? ആ ഗ്യാങ്ങിന്റെ ടാഗും പിന്നെ ബ്രോഡ് ഇൻ ഗെയിം നെയിമും, അതുപോലെ തന്നെ ബ്രോയും. ബ്രോഡിയും ഇൻ ഗെയിം നെയിം ആക്കണം കേട്ടോ. ഇത് വന്നോ ഈ ആക്ടിവിറ്റീസ് പറഞ്ഞ എന്റെ അടുത്ത് പറഞ്ഞു ദൈവം ഈ ഗ്യാങ് ആക്ടിവിറ്റീസ് വന്നോ? ആ അത് വരി ഈ വീക്ക് വരും. ദൈവം ദൈവം എനിക്ക് മറ്റേ സംഭവം സിയോണിക്സ് മറ്റേ സംഭവം എനിക്കൊരു പാവം തരുമോ? മറ്റേ പാക്കേജ് പാക്ക് പാക്ക് ഇമ്മോർട്ടൽ പാക്ക്. ഇന്നലെ പുറത്തിട്ടിരുന്ന ടിക്കറ്റ് റിസ്റ്റ് ചെയ്താ അടിയിലാണ്. ഞങ്ങളുടെ ബാഗ് പോയി. ബാഗ് ബാഗ് ഇതായി തോക്കിട്ടേക്കുന്ന ബാഗ്, തോക്കുള്ള ബാഗ്. ലൂയിസ് വാൻഡോസിന്റെ ബാഗും പോയി. ലൂയിസ് വാൻഡോസ് എടുക്കാമല്ലോ. എനിക്ക് വേണം. അന്ന് ന്യൂഇയർ കഴിഞ്ഞ് ഞാൻ രാത്രി കേറിട്ട് തന്നില്ല, എനിക്ക് സത്യം എടുത്തതില്ല. കയ്യിലുള്ളത് അമ്പത്തൂരുണ്ട്, അമ്പത്തൂര് എല്ലാം അറിയും കയ്യിലുള്ളത്. ബുദ്ധിയുണ്ട്. ഇവിടെ തലയിൽ എന്തിനത് പൈലറ്റുകളുടെ മുടി വൈലറ്റുകൾ പോ. നീ എന്തിനാ കൊച്ചു തെക്കോട്ടും മടക്കോട്ടും ഓടുന്നത്? എനിക്ക് അറിയാൻ മേലോത്തോട്ട് ചോദിക്കുക. പ്രശ്നം എന്തിനാ എന്റെ മുഖത്തെ? സത്യം എന്റെ മുഖത്ത് നിന്നാണ് വെട്ടുന്നത്. എനിക്ക് മുഖത്തൊക്കെ വിളിച്ച വീടുപോലെ. കൃഷിന്റെ കുഞ്ഞ് മാറ്റാ. കളറ് മാറ്റാ.
തരാന്നല്ല പറഞ്ഞ നോക്കാം എന്നേ പറഞ്ഞുള്ളൂ. ഓഹോ ഇട്ട് നോക്ക ആരെല്ലാം വന്ന് തരുമെന്ന് പറഞ്ഞേ. പൈസ ഉള്ളൊരു വിഷയല്ല സത്യം, ചെറുക്കന് പൈസ ഒരു വിഷയല്ല. അവന്റെ ഒന്നും ഇല്ലടാ ഇൻവെന്ററിയില്, അത് വേറെ കാര്യം. സത്യത്തിൽ നിനക്കറിയാം ആ സാധനം കൊടുക്കുന്ന പറഞ്ഞ് ഞാൻ രാത്രി കുറ്റിയും പൊട്ടിച്ചു വന്നപ്പോ ഇവിടെ ആരും ഇല്ല. നീന്ത് റേഡിയില്ല. അമ്മോ വണ്ടിയെ സ്നേഹിക്കും വരുത്ത. എടേ ഉണ്ടെങ്കിൽ ആ മെയിൻ ഗരാജ് ഒന്ന് സേഫ് സോൺ ആക്കേണ്ടതാണ്. അവിടെ നിന്ന് വെടിയൊക്കെ പോണുണ്ട്. ഞാനും വെടി വെച്ചായിരുന്നു. ഇവരൊക്കെ പെർമനന്റ് ഒക്കെ വാങ്ങിച്ചിരിക്കുന്നു. അടങ്ങിരി പിന്നെ അവിടെ ഒരു പേരിലാണ്, എയറിൽ പേരിലാണ് ഞാൻ അറിയപ്പെട്ടത്. സ്പോട്ടിൽ കിട്ടിയ എണ്ണാക്കില് അളിയൊരു പുതിയ കഥയൊക്കെ എഴുതി അവിടെ പോയിട്ട്. ഇവിടെ എന്തിനാ എനിക്ക് എന്റെ കണ്ണെന്ന് തുക്കോടി പിന്നെ ഇപ്പൊ തരും. നീ നോക്കിയിരി സിയോണിക്സ് നോക്കാമെന്നേ പറഞ്ഞുള്ളൂ. തരും തരും തരും. അന്ന് എന്തായിരുന്നു പരിപാടിയും ചോദിക്കും. ഞാനന്ന് രാത്രി 3 മണിക്ക് ഷെയർ ചെയ്യപ്പോഴാണ് ഈ കാര്യം പോലും അറിയുന്നേ. നമുക്കറിയാവോ ഒരു പരിഗണനയെങ്കിൽ അറ്റ്ലീസ്റ്റ് പറഞ്ഞ് കൊടുത്തൊക്കെ കഴിഞ്ഞെന്ന്. ആ ഹോസ്പിറ്റലില്ല, മുതുക്കിന്റെ മുകളിലടാ. അത് മാറിയല്ലോ. വീണ്ടും മാറിയാ? ഇനി എങ്ങോട്ടാക്കി തെയ്യമേ? അവിടല്ല, അവിടെ ഒന്നും ഇല്ല. ഞങ്ങളെല്ലാം ഡ്രസ് മാറി, നമുക്ക് ഇത് മാറേണ്ടി വന്നില്ലല്ലേ. ഹോസ്പിറ്റലിൽ പോകേണ്ടി വലിയ വണ്ടി ഫുള്ളോട്ട് ബാക്കിലോട്ട്. മുഖത്ത് എനിക്ക് കണ്ണ് മാത്രമേ പ്രശ്നമുള്ളൂ. കണ്ണ് അതില്ല, ഹോസ്പിറ്റലില്ല, അതല്ലേ വിഷയം. നീ എല്ലാ ഹോസ്പിറ്റലിലോട്ടൊന്ന് വണ്ടി ഓടി നോക്കി, ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ കാണും. ഇത് എവിടെ താഴോട്ടെ ലെഫ്റ്റിലായിരുന്നു ബിൽ ബോക്സ്. അവിടെ നിന്ന് മുകളിലോട്ട് കയറ്, കട്ട് ചെയ്യുന്ന മുകളിൽ കയറ്. എൻ്റെ കണ്ണൊക്കെ വയലറ്റ് കളർ. ഇനി മറ്റേ ഇതിന്റെ ഇവിടെ
ആരാ ബാക്കി കിടന്ന് ഹോണടിക്കുന്നത്? പിടിച്ച സത്യമായിട്ട് ഞാൻ തലയടിച്ച് ഞാൻ കറക്കും. ഫോണും നോക്കി മിണ്ടാതിരിക്കും. നീ ആരെ നോക്കിക്കൊണ്ടിരിക്കുക ഫോൺ എടുത്ത്? ആ ഹോസ്പിറ്റലിൽ എടുത്ത് കളഞ്ഞു കൂട്ടിന്ന് കൂട്ടി. പി സ്ലാഷ് ഹെൽപ്പ് ഇട്ട് നോക്കിയില്ല ഹോസ്പിറ്റലിൽ എവിടെയും ചോദിച്ചോണ്ട്. ഗൺസ് വന്നോ? പഴയൊക്കെ എന്നെ ആയിട്ടുണ്ട്. ഞാൻ എത്ര നേരം അവിടെ വിളിച്ചറിയാം. ഇല്ലല്ല, നോക്ക് ഗൺ ഷോപ്പിൽ പോയി നോക്കി. എടാ നോ ഹോസ്പിറ്റൽ, കൺഗ്രാജുലേഷൻസ്. ഇപ്പൊ കണ്ണിന്റെ കളർ ഇത് തന്നെ എനിക്ക്. ഇനി കണ്ണട ഞാൻ മറ്റേ മറ്റേ ക്ലിയർ ആവിക്കുന്നു. ലാവൻഡറാ, പിങ്ക് എങ്ങാണ്ടാണ്. കണ്ണു തപ്പി നോക്കണം. ഞാൻ കണ്ടില്ലല്ലേ. അല്ല, ഞാൻ കണ്ടായിരുന്നു. ആ വന്നു വന്നു വന്നു. എന്റെ രണ്ട് കണ്ണ് മാറ്റി കൊടുക്കുന്നു. എന്തേടി രണ്ട് കണ്ണിന്റെ കളറ് പ്രശ്നമാണ്. ഹോസ്പിറ്റലിൽ ഇല്ല. ഹോസ്പിറ്റലിൽ ഉണ്ട് 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 ഉണ്ട്. എവിടെ? പുറത്ത് തന്നെ. പുറത്താ പ്ലാസ്റ്റിക് സർജറി. പുറത്താണ്? അകത്തല്ല, പുറത്താണ്. ഹോസ്പിറ്റലിന്റെ പുറത്തായിട്ടാണ് എന്റെ ബ്ലിപ്പ് കാണിക്കുന്നത്. ആ ഓക്കേ ഓക്കേ. താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പോൾ പുതുക്കിന്റെ മാളത്തിൽ തന്നെ? സെറ്റ് സെറ്റ്. ഓ സിയോണിക്സ് സിയോണിക്സ് പോലെ പോലെ പോയി. സിയോണിക്സ് ഒരു ഷോൾഡർ പെറ്റ് കിട്ടാൻ വല്ല വകുപ്പുണ്ട്? ഷോൾഡർ പെറ്റാ? ആ മറ്റേ മറ്റേ തോളത്തേക്ക് അക്സസറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളൂ ബ്രോ. അല്ലാണ്ട് നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. അല്ല, ഉണ്ടായിരുന്ന സാധനമാണ് സിറ്റിയിൽ. തോളത്ത് വെച്ച് പൊട്ടിച്ച് ഒളിച്ചതാണേ. ഒരു രണ്ടെണ്ണം. ഒന്ന് എനിക്ക് ഒന്ന് വില്ലോന്. സാധനം മിക്കറ് സ്റ്റോക്ക് കാണത്തില്ല, അതായിരിക്കും സംഭവം. അവർ തന്നെ മറന്ന സംഘൻ്റെ സാധനം ഉള്ള കാര്യം. ഡേ വണ്ടി, അപ്പൊ ഹോസ്പിറ്റലിൽ പോട്ട്. കമാൻ ഗൺസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗൺ ഷോപ്പിന്റെ സിമ്പിൾ. പഴയ ഗൺ ഷോപ്പ്. സാധനങ്ങളൊന്നും നത്തിങ് ന്യൂ. അവിടെ ബുള്ളറ്റ് ഒന്നും ഇല്ലല്ലേ. അയ്യോ അമ്പോ, അടിയൊന്നും ഉണ്ടാക്കല്ലേ പിള്ളേരെ. ഡീലർഷിപ്പിൽ എം ഫൈവ് പോയെന്ന് പറയുന്നട്ടെ. എം ഫൈവ്ക്കൊക്കെ ഇനി ഭയങ്കര വിലയെന്ന് പറയുന്നട്ടെ. എം ഫൈവ്ക്ക് ലൈക്ക് മൂന്നോ നാല് സിയർ വരെ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് എടുത്ത് പറയുന്നുണ്ട്. ഞാൻ പത്ത് സിയർ ഒറ്റ വില. പത്ത് സിയർ എന്തരടേ.
ആ കൊഴപ്പില്ല, അത്യാവശ്യം പോവും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ത് ചെയ്യും. നീ പറഞ്ഞാണ് കേട്ടെ, ഞാൻ ഇവിടെ എന്തിനാ പിന്നെ മുത്തേ സോരുടെ കൂട്ടം ചാറ്റിനെ ശ്രദ്ധിച്ചില്ല. ഇങ്ങോട്ടിട് ഞാൻ പറഞ്ഞുതരാം. തുമ്പത്ത് കാണും ഞാൻ ആ എലിവേറ്ററിന്റെ സൈഡിൽ പോയി അടിച്ചു നോക്കാം. ചെവറിന്റെ അറ്റത്തൂടെ ഓടി നോക്കാം. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. ആ കിട്ടി കിട്ടി, ബ്ലിപ്പ് കിട്ടി. ആ ലൂമീനെ കൂടെ വിളിച്ചു പറ. ലൂമി മോനേടാ ഇവിടെ ഉണ്ട് കേട്ടാ, ഇവിടെ തന്നെ ഉണ്ട് സാധനം. ആ ഹോസ്പിറ്റലിന്റെ സൈഡിൽ പുറത്തായിട്ടാ ബ്ലിപ്പിരിക്കുന്നത്. പക്ഷെ ഇതില് കണ്ണ് കാണുന്നില്ലടാ, കണ്ണിന്റെ കളർ. ആ ഈ കളർ കിട്ടി കിട്ടി. അല്ലല്ല ഇതില് ഫേസില്, ഫേസില് ഫസ്റ്റ് വൺ. എനിക്ക് മാറില്ലടാ, എനിക്കൊന്നും മാറില്ല. റീമേ കൈനീട്ട് എന്താ ഡേ, നിന്നെ ഞാൻ എന്തോരം തിരക്കും തരുന്നില്ല. എന്നല്ല നീ വന്ന വഴിക്ക് പോയില്ലേ, ടോമാഞ്ചറിക്ക് കൈനീട്ടം കള ഒപ്പി തന്നില്ല. ശരി ഡ്രീമേ, ഹൈഡി ഹായ് ഹായ്, ഞാൻ പെട്ടെന്ന് വിട്ട്, ഞാൻ ഇവിടെ നോക്കാൻ പോയിരുന്നു. നിങ്ങൾക്ക് കൈനീട്ടെന്താ ഞങ്ങൾക്കാ നടി, എനിക്ക് ആരെങ്കിലും വല്ലതാ, ഞാനത് അങ്ങോട്ട് ചോദിക്കാനുള്ള അവസ്ഥയിലാണ്. മൂത്തോണ്ട് ആരോഗ്യത്തിലാണ്. കൈനീട്ടെന്താ ഞങ്ങൾക്ക് ഡ്രീമേ, ഇത് എന്തോ ഞങ്ങൾക്ക് ഇപ്പടി. സിയോണിക്സ് പറയോ, ഇപ്പൊ ഇതില്ല കേട്ടോ. സിയോണിക്സ് ഷോൾഡർ പറ്റില്ല, ആരെങ്കിലും പോക്കറ്റ് നടിച്ചു പറ്റാൻ വല്ല മാർഗം ആർക്കാ ഇൻവെന്ററി തുറക്കാല്ലേ, നമുക്കമ്മര് കൈയിടാൻ പറ്റൂലല്ലേ. എടാങ്കി വാങ്ങി 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 കാണിച്ചു. ആ അറ്റത്തൊന്നും ഒരു പോലും അങ്ങറ്റം പോ, അങ്ങറ്റം പോ. അതുകൊണ്ട് ആ പിങ് കണ്ട, ആ പിങ് കണ്ട, ആ പിങ് കണ്ട, ഞാൻ ഇട്ട പിങ് കണ്ട. യു പി ഐ അയക്കും നിങ്ങൾക്ക് എപ്പടി. എടാ ഇവിടെ അടച്ചില്ലേ, ഉണ്ടോ ഇപ്പോഴും. എടാ അതിന്റെ അകത്ത് മൊത്തം ഇരുട്ടാണ് എന്റെ വില്ലു. താഴോട്ട് ആരോ ആരോ താഴോട്ട്. ഞാൻ ഇത് തന്നെ അങ്ങനെ മനസ്സിലാക്കണ. സത്യം വീണ്ടും മണ്ണാരും നിനയ്ക്കല. ആ നിങ്ങൾക്ക് എപ്പടി വേ, ആ നിനക്ക് എപ്പോഴും വേണമെങ്കിലും നിനയ്ക്കലാന്ന്. ഓ അത് മറ്റേ നിനക്ക് എങ്ങനെ വേണോ വിചാരിക്കാന്ന്. ഓ ഹാ ഐറ്റമാണ് ഈ സാധനം. ഓ സംഭവം എന്തിരി, ഞാൻ എന്തിനൊക്കെ എപ്പടി വേണേ നിനയ്ക്കലാന്ന്. അവക്ക് മെസ്സേജ് അയക്കാറിയത്ര ഡി എം വരാനാ. ഇനി ഇവിടെ ഇവിടെ നമ്പറൊന്നും ഉണ്ടാ, ഞാൻ നിന്ന് അയച്ചുതരാം. അപ്പോ വിശ്വമുള്ളവരാണോ, ഞാൻ മിക്കവാറും തെണ്ടി കുത്തുകളെടുക്കും.
കഴിഞ്ഞിട്ട് ഞാൻ വന്നില്ല സെറ്റ് ആക്കാന്ന് പറഞ്ഞ ഇനി വെള്ളം വെക്കരുത്. ടോമിനെ ഞാൻ കണ്ടായിരുന്നു. ടോം വന്നപ്പോഴേ ഞാൻ ഓടിയായിരുന്നു, അത് വേറെ കാര്യം. അവിടെ എന്തേ സെക്കൻഡ് ഇപ്പത്തേ ആ ക്ലൗഡ് അവിടെ നിന്ന് ഉറങ്ങി തോന്നു. ആ ശരി ശരി, അത്ര ഉള്ളൂ. കണ്ടാ ബോധം ബുദ്ധിയുണ്ട്. അപ്പുറത്തേക്ക് നീ വേണ്ട. ബുള്ളിൻ്റെ അടിച്ച് ഒരു ബുള്ളിന് ആരൊക്കെ 100, 150, 200 ചയച്ചു കൊടുന്നൊക്കെ പറയുന്നിട്ട് എന്താ വന്നില്ലേ. ക്ലൗഡ് എവിടെ പോണു നീ? കണ്ടാ കഴിവേറി പിന്നെ പിറകെ നോക്കി വിടുമ്പോ നേരെ നോക്കി വിടറാ. റേഡിയോ ഇല്ലല്ലേ. കൊള്ളാം. മറ്റേ പിള്ളേരെ പറ്റിക്കുന്നതിന് പറ്റി അവിടെ ഇവിടെ കുഴി വെച്ച് വിളിക്കാം. ഓടിയ ഗീവ് കൈനീട്ടം ഓർ സിങ് സോങ്. കൈനീട്ടം എന്താന്ന് പറഞ്ഞില്ലേ? എന്ത് പ്രശ്നം തരു നീ ലൈവിൽ? ഞാൻ അങ്ങനെ മനസ്സിലാക്കും. നീ ലൈവിൽ റീമേ ഇവൾ മറ്റേ ബിഗ് ബോസ് ശ്രീതു ആവാൻ നോക്കും. അടിച്ച് കറക്കൂന്ന് പറ അവളെ 32 പല്ലും. ശ്രീതു ഒക്കെ അങ്ങ് വീട്ടിൽ മതിയെന്ന് പറ. പേഴ്സണൽ ചാറ്റ് അങ്ങനെ നിന്നോട് ചോദിക്കുന്ന സത്യത്തെ തരും. അത് പ്രശ്നമാണ്. പേഴ്സണൽ ചാറ്റൊക്കെ ചോദിക്കുമെന്ന പ്രശ്നവും. അതുകൊണ്ട് നീ ഒരു ഐഡിയ പറഞ്ഞാൽ ഡുലിംഗോ ഡൗൺലോഡ് ചെയ്യുക. തമിഴ് പഠിച്ചുകൊണ്ട് അവളുടെ അടുത്ത് മെസ്സേജ് അയക്കാം. ഓറൻസ് ബെസ്റ്റ് ഒരു സാധനമുണ്ട്. യൂസ് ട്രാൻസ്ലേറ്റ് ഇല്ലെങ്കിൽ മീനിങ് ഫൈൻഡിങ്. സിമ്പിളാണ്. ഗീവ് കൈനീട്ടം ഓർ സിങ് സോങ്. ഡേ 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 കൈനീട്ടം തരാതെ ഞാൻ പറഞ്ഞ് ഇനി വെള്ളം വെക്കരുത്. ഈ മെറ്റ പൂണ്ടെ കൊണ്ട് അതുണ്ട്. സേഫ സേഫ. വല്ലാത്ത കറപ്പാട്ടാ. ആർക്ക്? എടേ അതല്ല, അത് കോമഡി ആയിരുന്നു, ട്വിസ്റ്റ് ആയിരുന്നു. ഒരുത്തം മെറ്റ അടിച്ചു വന്നതാ. ഏതോ മതിൽ വരത്തി ഇവിടെ ഇരിപ്പുണ്ട്. മോനെ പോവാം. ഹലോ ബാബാ. ഡീലേ ഉണ്ടെന്ന് കൃതിക സ്റ്റാറ്റസ് കൈനീട്ടി ഒന്ന് തരട്ടെ. ആ എനിക്ക് കൈനീട്ടം വേണമെന്ന്. അല്ലേ എന്നെ പിള്ളേരെ കൈനീട്ടി തന്ന ദിവസം അതിനടി വച്ചിരിക്കേണ്ടി വരും. പ്രശ്നവും ഉണ്ടേ. വാ വെച്ചുവിടാ, പിടിച്ച് വാ വാ. കണ്ടത് മതി, വാ കേറ്. എന്നെ നമ്പർ ഉണ്ട്. ഇല്ല വലിയ വിളിച്ചെങ്കിൽ ശല്യപ്പെടുത്തായിരുന്നു. അരിക്കുഞ്ചടാ ഇടിക്കണ്ണി കള്ള ഓപ്പി. അവന് പോവാൻ വണ്ടിയില്ലടാ. അയക്കാണല്ലോ പിന്നെ. ഒന്ന് തട്ടി നോക്കി. കഴിവേറേ ൂയ്.
അലച്ചൊക്കെ വെറുതെ. റീമേ നീ പറഞ്ഞെ നെയിം എന്താ ദീപിക സിംഗോ അങ്ങനെ പറയരുത്. റീമേ നീ പറഞ്ഞ അപ്പൊ എന്റെ നെയിം എന്താ മനസ്സിലായില്ല. അപ്പൊ എന്റെ നെയിം എന്താന്ന് എടാ നീ ഇഷ്ടമുള്ളടുത്തിട്ടോ. ക്ലൗഡാണെ മുതി എഫ് കെ ജീടില്ല ജീടില്ല ജീടൊക്കെ എടുത്തോളാം. ജീട് നമ്മൾ അപ്പുറത്ത് വെച്ച് പോയിട്ടുള്ളതല്ലേ അമ്മേ. അവിടെ പോയി ദീപിക പോയി. പാട്ട് പാടില്ലെങ്കിൽ അവിടെ പോകുമ്പോൾ അങ്ങനെ പോയി കണ്ടം പിടിച്ച് ജോജി ഫുള്ളോണ്ട് ഫേസ് ക്യാമില്ല. ഇവന്തിരി പറയുന്നേ തമിഴ് ട്രാൻസ്ലേറ്റർ ആപ്പ് നെയിം. എടാ ട്രാൻസ്ലേറ്റർ ആപ്പ് ഒന്നും അല്ലടാ, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് സാധനം ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇല്ല ഇല്ല അടച്ചേക്കോ. ബാക്കിലൊന്നും ഇല്ല. എന്നിട്ട് ആ സാധനത്തിനെ കൊണ്ടുപോയിട്ട് ആ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് സാധനത്തിന്റെ മീനിങ് പേടിച്ചു നോക്കണം. എന്തായാലും അവള് യെസ് ഒന്നും ഇങ്ങനെ തമിഴിൽ പറയുന്നത് അല്ലല്ല. ഇത് ബേസിക് വളരെ ബേസിക്. ഇങ്ങനെ എല്ലാരും മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓർമ്മയില്ലേ, പട്ടൻ്റെ എൻ്റെയും കോപ്പും ഒക്കെ. ഇപ്പൊ എന്താ റേഡിയോ കയറാത്ത ഒരു വണ്ടി ഇല്ല എടുക്കണേ. വീടിന്റെ കടവാതിൽ തുറന്ന തുറന്ന നിങ്ങൾ തുറന്ന തുറന്ന പക്ഷെ ഒരാളുടെ തുറന്നിട്ടുണ്ട്. നമ്മളെ തുറന്നിട്ടുണ്ട് തുറന്നടാ. അതെങ്ങനെ? അതാണ് ഞാൻ ചോദിക്കുന്നേ. അതെന്റെ ലോജിക്കാണ്. അല്ലടാ എല്ലാം ലോക്ക് ആയിട്ടാ വന്നേ. ആഡ് ചെയ്തേക്കുന്ന എങ്ങനെയാ? ഇങ്ങനെ പറഞ്ഞാ മതി. കോളിംഗ് ഫോർ യു അങ്ങനെ മതി. ഇതിരി ഫോളിങ് ഫോർ നീയാണ്. ഇത് തമിഴിൽ പറയുമ്പോണാ നാ ഉണക്കായി വീണിട്ട് ഇറക്കിയെന്ന് പറയോ. ഏതോ വീണിട്ട് ഇറക്കിയെന്ന് വെച്ചാൽ വീണിക്കിട്ട് ഇറക്കിയെന്ന് പറയോ. നാ ഉണക്കാകെ വീഴെ പോകാം. എടാ ഈ സൈഡിലൊക്കെ എന്തിരുത്. കാണുന്ന സൈഡിലൊക്കെ എന്ത് സാധനം വന്നിട്ട വേണ്ട മൂഡ് പോയി. ഓ എടാ തമിഴ് പറയുന്നൊക്കെ കുറച്ച് ക്രിഞ്ചാണ്. കാര്യം അറിയാവോ, നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊക്കെ മറ്റേ ലവ് മറ്റേ റൊമാൻറ്റിക് പാട്ടുകളൊക്കെ എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? തമിഴിലാണ് റൊമാൻറ്റിക് പാട്ടുകളൊക്കെ അവളുടെ ഒരു ഇല്ലല്ല റൊമാൻസ് വർക്കൗട്ടാവുന്ന ഏറ്റവും കൂടുതൽ തമിഴിലാണ് ബ്രോ. കാര്യം തമിഴ് ഭയങ്കര ക്രിഞ്ചിയാണ്, തമിഴ് ഭയങ്കര റൊമാൻറ്റിക്കാണ്. തമിഴിലെ എല്ലാ സാധനങ്ങൾക്കും അതിൻ്റെതായ ഇതുണ്ട്. പെങ്കൊച്ചാര് ഫോണെടു അഡ്വർടൈസ്മെന്റ് ഇട്. ഇവിടെ ഇത്ര AI ഇട്ടിട്ട് സിറ്റിന്ന് കിണ്ടാറാവില്ലേ. ചന്ദ്രനാണ് അവര് പിന്നെ എല്ലാരും ഉണ്ട്. അല്ലല്ല കുഴപ്പമില്ല, അവരെല്ലാരും ഉണ്ട്. സർബത്തുണ്ട്, അമനുണ്ട്, കുക്കുണ്ട്, ഒരു പഞ്ചായത്തിന്റെ സത്യജിത്ത്.
ഒരുത്തെന്താ ഇവിടെ ഒന്നും സുഖം ഉറക്കോ. എനിക്കറിയാം പിന്നെ ഉള്ളത് വെച്ചാ കാത്തറ നിന്റെ വായിൽ എന്തിരിക്കുന്നു വെച്ചേ ഒന്നുമില്ലേ ഒന്നുമില്ലെങ്കിൽ ഇതാ മേളിൽ എഫ് ഐ അടിച്ചിട്ട് ക്യൂ യു ഐ ടി അടിച്ച് ഇറങ്ങിപ്പോ. ഇതിന്റെ അപ്പുറത്ത് ഒരു കോളം ഉണ്ട് സത്യമായിട്ട് ഈ സംഭവത്തിന്റെ അപ്പുറത്ത് അറിയാവോ ഈ മലയുടെ അപ്പുറത്ത് കൊളോന്നാണ് പറഞ്ഞത് അല്ല ഞാൻ പിള്ളേർ ആ അങ്ങനെ അത് നിന്റെ മിസ്റ്റേക്കാണ് ഞാൻ നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന ഒരു കൊച്ചാണ് ഇപ്പൊ സംസാരിക്കുന്ന പോലും എന്തല്ല സത്യത്തിൽ വള്ളി പിടിക്കുന്ന ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പോട്ട് പോട്ട് അപ്പുറത്തെ സൈഡില് ഇറങ്ങിറങ്ങി താഴോട്ടുണ്ട് നീ കുറച്ചുകൂടി പോട്ട് അപ്പുറം താഴോട്ട് ഇറങ്ങും താഴോട്ടിറങ്ങും ഇനി ഇപ്പുറത്തെ സൈഡിൽ എടുത്താട്ടാ താഴോട്ടിറങ്ങും ഇവിടുന്ന് ഹൈ വേണ്ട ഉള്ളിലേക്ക് പൊക്കത്തിൽ നോക്കിയതാട്ടോ അയ്യോ കുഴിയുടെ അല്ലേ ഒരു പൊക്കത്തിൽ നോക്കുമ്പോ പോണ്ട് കാണാൻ പറ്റും രണ്ട് കുളം ഉണ്ട് ഇവിടെ ഉണ്ട് 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 ഇപ്പൊ അപ്പുറത്ത് മലയുടെ അറ്റത്ത് എവിടെയെങ്കിലും ഒരു ഏതോ മലയുടെ അറ്റത്തിരിപ്പുണ്ടോ സാധനം അതൊക്കെ വരും അപ്പൊ ലെഫ്റ്റ് ലെഫ്റ്റ് ഇവിടെ കുളം ഇല്ലെങ്കിൽ ലെഫ്റ്റിലാ ഈ മലയോടെ കയറി അപ്പുറത്താണ് അത് കുളം ഇല്ലേ താഴെ ഈ മറ്റേ കളർ മരം നിൽക്കുന്നില്ല അപ്പൊ നിനക്ക് ഈ മലയോടെ കയറി സെറ്റ് ആയാൽ ഫുൾ എടാ ഇവിടെ ഉണ്ടെന്റെ വില്ലു ഞാൻ വന്നിട്ടുണ്ട് എന്റെ കുഞ്ഞു കുഞ്ഞു ഇത് കണ്ട് ഇതിനു ശേഷമുള്ള ഡിപ്രഷൻ ആയത് അല്ലല്ല ഇവിടെ വന്ന് സർബത്തേ ആ പറയട്ടെ കുട്ടാ നിങ്ങളാണ് അവിടെ അടികൂടിക്കൊണ്ടിരുന്നേ എവിടെ അടികൂടിക്കൊണ്ടിരുന്നേ ആ പലയിട്ടോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എവിടെ അവിടെ പെങ്കൊച്ചൊക്കെ നിന്ന് ഭയങ്കരമായിട്ട് നിക്കുന്നുണ്ട് അവിടെ വെടിവെപ്പ് കിടക്കുന്നുണ്ട് മുതു വെടിവെപ്പ് വരുന്ന വഴിക്ക് ആ സുമതി വിളവിന്റെ അപ്പുറത്ത് ചോദിച്ചേ ഓക്കെ ഓക്കെ ഇവിടുന്ന് ലെഫ്റ്റ് ഇവിടുന്ന് ലെഫ്റ്റിലോ ലെഫ്റ്റ് ലെഫ്റ്റ് താഴത്തെ ഏതോ റിഡ്ജിലുണ്ടടാ ചൂടൊക്കെ ആയിട്ട് വെള്ളം പറ്റിയതാണോന്ന് ഡൗട്ടുണ്ട് ഇവിടെ ഉണ്ട് നിനക്ക് അറിയാല്ലേ ഞാൻ വന്നിട്ടുണ്ട് സീരിയസ്ലി വന്നിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചാണോ ഇവിടെ ഉണ്ടടാ ഇവിടെ എന്റെ ഇടയിൽ ഒരെണ്ണം ഉണ്ട് നല്ല അത്യാവശ്യം മരമൊക്കെ ഉള്ള ഒരു നൈസ് എണ്ണം ഉണ്ട് നീ അത് ആഡ് ഓൺ ആയാലും തമ്പുരാൻ അറിയാം അല്ല 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 ഇവിടെ ഒരെണ്ണം എന്തായാലും ഉണ്ട് ഞാനത് കണ്ടിട്ടുണ്ട് തമ്മിൽ കേട്ട് ഫുൾ ഡിപ്രഷൻ ആയി ശരി ഡിപ്രഷൻ എന്നാ ഉണ്ട് ഇത്രയും തുമ്പത്തല്ലടാ വില്ലു അങ്ങ് ആത്തങ്ങണ്ട മല ഇങ്ങനെ ഇറങ്ങി വരുന്ന ഡിപ്പിലാണ് ഓരോന്നോരോന്ന് ഇട്ടിരിക്കുന്നത് അത്രയും തുമ്പത്തെറിഞ്ഞല്ല അതെ മല ഒരു മലയുടെ മുകളിൽ നോക്കി കറക്റ്റ് കാണാം രണ്ടെണ്ണം ഉണ്ട് അതുപോലത്തെ
പിന്നെ നമ്മൾ ഇനി എത്തിയടാ, ടണൽ കഴിഞ്ഞ് ഇനി എത്തിയടാ, അതിന്റെ ആവശ്യമില്ല. നീങ്ങാട്ടടി, ഞാൻ ഓടിക്കാം, ബാക്കിലോട്ട് ഇറങ്ങും. പേടിക്കില്ല, ഞാൻ കൊണ്ടുപോയിട്ടുള്ള ഇരുന്ന് പെട്രോള് ക്ലൗഡും കണ്ടിരുന്ന് കഴിച്ചിട്ട് പോര്. പെട്രോൾ ക്യാൻ ഉണ്ടാ കയ്യില്? ക്യാൻ ഉണ്ടാ? ഇവിടെ നമുക്ക് എങ്ങനെ പോകും? ഈ വണ്ടി പെട്രോൾ ഇല്ല, എത്ര ദൂരം നടക്കും മക്കൾ? രണ്ടര കോടി നമുക്ക് നമുക്ക് റോട്ടി ഇറങ്ങാം. ഇവിടെ അതാ ഇടക്കുന്നു. ടൺ 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 ടൺ. പക്ഷെ ഇത് ഒരു കുളം, ഇനിയൊരു കുളം കൂടെ ഉണ്ട്. എടാ ഇനിയൊരു കുളം കൂടെ ഉണ്ട്, ഇതൊരു കുളം ആയതേ ഉള്ളൂ, ഇനിയൊരു കുളം കൂടെ ഉണ്ട്. അപ്പൊ അപ്പൊ അത് തന്നെ മറ്റേ കുളം. കിട്ടി 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 ഒളിയോ കിട്ടി. അപ്പൊ ഇത് ഈ മാർക്കിൽ ഈ കുളം ആണെങ്കിൽ അപ്പൊ ആ മാർക്കിൽ ആ കുളം. ഈ കുളം ഞാൻ മറ്റേ കുളം നേരെ ഉണ്ടോ? സമാധാനപ്പെടെ വെച്ചാൽ കണ്ടെത്തി എല്ലാത്ത പിടിക്കുന്നുണ്ട് ഞാൻ. വണ്ടിയുടെ ഡോറൊക്കെ വെള്ളത്തിൽ പോയി. വണ്ടിയുടെ ഡോറൊക്കെ വേണ്ട എനിക്ക്. നമുക്ക് ഡോറൊക്കെ ഇല്ല. നീ നീ എത്തി, നീന്തി പറയുന്നതാ എത്തി. അടുത്ത വളവ് ഈ വഴിയാണ് നമ്മൾ വന്നത്. അതാണ്ട താണ്ടിത് ഇവിടെ എവിടെ? ചാട്ടൊന്നും ഞാൻ പറഞ്ഞില്ല, വെള്ളമൊന്നേ പറഞ്ഞുള്ളൂ. വിച്ചു നീ എന്തേടാ വിച്ചു? എന്തിരി നീ പറഞ്ഞത്? ഇല്ല കേട്ടോ, ഞാനത് ചെയ്യണം. ഡ്രീമേ അവൾ പറയുന്നു, അവൾ ശ്രീത, ഞാൻ അർജുനാവാൻ. ഇത് കേട്ട് ഞാൻ എന്ത് ചെയ്യാനാ? നീ എടാ ബിഗ് ബോസ് കാണാതെ ഇത് ചെറുതാന്ന്. എന്തിരി വെള്ളം ചെറുതാന്നാ? ഓ അവിടെ വരെ പോത്തില്ല, കൺഫേം. എന്റെ വില്ല ഞാൻ ഐഡിയ പറയാം. നമുക്ക് ആദ്യം പോയി വെള്ളം പൂച്ചു, വെള്ളം നിറച്ച് പെട്രോൾ അടിച്ചിട്ട് ഫസ്റ്റ് പെട്രോൾ അടിക്കാം, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കാട്ടാം. ആ കഴിഞ്ഞേട്ടാ, വണ്ടി ബാക്കിലോട്ട് അടിക്കാൻ തുടങ്ങി. സെറ്റോ ഇല്ലടാ, കഴിയത്തില്ല കഴിയത്തില്ല. അത് മലയാ വിച്ചു മോനെ. ഹലോ പറ പറ, എവിടെടാ നീ? ഞാൻ മുതുക്കില്. പെട്ടെന്ന് അത്യാവശ്യം ഉണ്ടെന്ന് പലയിട്ട് വരുന്നേ. എന്റെ ഉള്ള വണ്ടി നശിപ്പിച്ചിട്ട് പോയതല്ലേ അനുഭവിച്ചു. ഞാൻ അറിഞ്ഞ നീ മൂഞ്ചി പോവല്ലേ. നിനക്ക് വേണ്ടി നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നു അറിയോ? നീ ആ മെറ്റി അടിക്കാൻ പോയ സമയം എത്ര നിനക്ക് വേണ്ടി അവിടെ ഞങ്ങൾ കാത്തിരുന്ന്. എന്നിട്ട് ആ സ്ഥലം മറ്റേ മൂട്ടിന്ന് വേറെ ഇറങ്ങിയിട്ടാണ് എന്നെ കളഞ്ഞു കളഞ്ഞിട്ട് വന്നത്. ഇല്ലോ ഈ വണ്ടി എത്തും എത്തൂലേ? എത്തും എത്തും എത്തും. പമ്പിൽ പെട്രോൾ കണ്ടേ? പെട്രോൾ ഉറപ്പാണോ?
ഒരു പ്രശ്നമല്ല, ദേവൂട്ടിതല്ലോ ദേവനാണല്ലോ. ആ ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഐഡിയ പറഞ്ഞുതരാം. ബില്ലു തള്ളു, അവള് വണ്ടിയുടെ മേളിൽ ഇരിക്കും. എങ്ങനെയുണ്ട് ബില്ലു? പക്ഷെ സീൻ സാധനമായിരിക്കും. ആ പേടി വിചാരിക്കും അവരെ നോക്കിക്കാന്ന്. ഇവിടെ വണ്ടി നമുക്ക് എന്താ അറിയുന്നില്ല, പെട്രോൾ ഇല്ലാന്ന്. എനിക്ക് ലൈസൻസ് ഇല്ല ബില്ലു. ടിച്ചോ എന്റെ പൈസ ഇല്ല എടേ. കഴിഞ്ഞൊക്കെ എന്തിനിട്ട് അതുപോലെ ഇതുപോലെ നിർത്തി കത്തിക്കട്ട. അതിലടിച്ചിട്ട് അവിടെ ഞങ്ങള് പോണോ? നീ കേറ് പിച്ചുവിന്റെ അടുത്ത് എടുത്ത ടാറ്റാത്. അതൊക്കെ അത് ഏതെങ്കിലും വാ, അവളെ ലീൻ അടിച്ചോണേ. ഇല്ലെങ്കിൽ നീയ അവൾക്ക് കൊടുക്കല്ലോ, അവളെ ലീൻ അടിച്ചില്ല നീ മുഞ്ചും. ഗരാജിൽ കൊണ്ട് വണ്ടി സേവ്. ഞാൻ അടുത്ത പെട്രോൾ ഒന്നും ആയില്ലടാ, എന്റെ കയ്യിൽ നിന്ന് കാശ് പോയി, 30,000 രൂപ പോയി. സൂപ്പർ, നീ വല്യവനാടാ. നീ പെട്ടെന്ന് ഗാരേജിൽ കൊണ്ട് വണ്ടി ഇല്ലല്ലോ, വീട്ടിൽ നമുക്ക് വണ്ടി റിപ്പയർ ചെയ്തിട്ടില്ല. അവൻ ഗാരേജിൽ പോയി സേവ് ചെയ്തിട്ട് റോഡിലോട്ട് ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് വണ്ടി ഇറങ്ങി റോഡിലോട്ട് നിന്നിട്ട് തള്ളവരല് കാണിച്ചില്ല. ഇപ്പൊ എത്താ പൊന്ന് വില്ലു. കഴിഞ്ഞ ദിവസം ഇതിലേക്ക് കൂടെ പോയി 10 FPS. ഇവിടെ എന്ത് സാധനം ഇന്നലെ ആടിയിട്ട് എന്റെ പൊന്നോ കത്തി പണ്ടാറടങ്ങി. ലിഫ്റ്റ് ലിഫ്റ്റ് ലിഫ്റ്റിന്റെ തള്ള വരല്. നീ പറഞ്ഞു ചെയ്തു റെസ്പോൺസിബിൾ. ഫ്രണ്ടിലേക്ക് നാളെ സംസാരിക്കുന്നില്ല ചേട്ടാ. അവിടേക്ക് നാളെ സംസാരിക്കുന്നില്ല ചേട്ടാ. സംസാരിക്ക. ഹലോ ഹലോ മിണ്ടാത്തത്. ഹലോ ബ്രോ. എടാ അത് ബോട്ടാടാ. അവള പേപ്പറിന്റെ പുറത്തുള്ള തിരക്ക് അകത്തില്ല വില്ലു. ഇല്ലാത്തണ്ടാത്താളുണ്ട്. ഹലോ ഗായ്സ്. ഹലോ ദാദാ ഇവിടെ കാണണ്ട ആളുണ്ട്. ദാഹിക്കുന്ന 1, 2 2 kg. ഹലോ ചേട്ടൻ, 2 kg കോഴി. 2 kg വാങ്ങ. 2 kg ഇറച്ചി. ഡേ ഉമ്മാരൊക്കെ മറ്റേ ഇരുന്ന് ഉറങ്ങുകയാണ് കേട്ടാ. പണി എടുക്കുന്ന ഉമ്മാര്. എടാ പോടാ, അമ്മര് നിന്ന് ഉറങ്ങണ്. കോഴി നിർത്തി ചേട്ടാ. കോഴി കടയല്ല
ഹലോ എടി, ഇതൊക്കെ മുതു എഫ്കേടാ. ശരിയായ പണിയെടുക്കാമാരാ. വാ നമുക്ക് വാ. ഹലോ മച്ചനെ, ആ അവിടെ നിന്ന് ആരും അനങ്ങുന്നില്ല മച്ചനെ. അവിടെ നിന്ന് ആരും അനങ്ങാത്തത് നമ്മളൊക്കെ ഈ ഫോണില് നെറ്റ്ഫ്ലിക്സ് ഓൺ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ചുമ്മാ. എന്നിട്ട് ഇതിലെ ഹെഡ്സെറ്റ് ഊരി മാറ്റും. അതാണ് ഞാൻ ചെയ്യാറ്. ശുഭം. ഓക്കെ ബ്രോ, ചെയ്തിട്ട് എത്ര കിട്ടോടാ ചെയ്ത? ഇല്ല വീട്ടില്ലോ. ഞാൻ ഫ്രണ്ട് കാണും. പോടാ ഫ്രണ്ട്, ബാക്കി പോടാ. തള്ളിയിടുന്ന പുണ്ട. അത് തള്ളിയിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞില്ല കേടാ. ഞാൻ കാര്യം ചോദിച്ചിട്ടാ ഇല്ല, കൊറച്ച് റൊമാന്റിക് വേർഡ്സ് പറഞ്ഞ തമിഴില്. തമിഴില് കുറച്ച് റൊമാന്റിക് കളിച്ച് പറ, പെട്ടെന്ന് എടാ. മലയാളത്തിൽ എനിക്കറിയാം, തമിഴില് കുറച്ച് റൊമാന്റിക് വേർഡ്സ് പറയാൻ പറഞ്ഞപ്പോഴേ. ഓ എങ്കിൽ പിന്നെ അറിയാം. മറ്റേ എന്റെ എന്റെ ഹൃദയം നിനക്കായി ഉരുവുന്നു. നീ പറഞ്ഞത് നീ പറഞ്ഞിട്ട് പോയാ മതി. പറടാ. ഹലോ അച്ഛനെ, ഞാൻ പെണ്ണെന്ന് പറഞ്ഞു നിർത്തുന്നു. ഹലോ, ഹലോ ബ്രോ, എന്തെങ്കിലും ഹെൽപ്പ്? വണ്ടിയുടെ പെട്രോൾ തീർന്നു ബ്രോ. ശുഭം. പിച്ചു പാവത്തിനുണ്ട്, അപ്പുറത്ത് ഇറക്കിട്ടുകൊടുക്കാം. അത് ക്യാൻ കയ്യിലോട്ട് എടുത്തേ, ഇൻവെന്ററി പോയിട്ട് യൂസ് കൊടുത്തേ. എടാ വണ്ടിയുടെ ഇൻവെന്ററി ഇല്ല, നിന്റെ എവിടെ ക്യാൻ ഇരിക്കുന്നേ? ആ കയ്യിലോട്ട് എടു കുറച്ച്. ഞാനും കൂടി വേണമെങ്കിൽ കയ്യിൽ വണ്ടി ഇട്ട് സഹായിച്ചേ. വണ്ടി കൈ ഇട്ട് സഹായിക്കാം. എടുത്താ എഫ്2 ഇക്കിട്ട് യൂസ് കൊടുത്തിട്ട് കണ്ണ് വെച്ച് നോക്കിയാ മതി. കണ്ണ് വെച്ചാ ഞാൻ ഇറങ്ങി പെട്രോൾ അടിച്ചു കൊടുക്കാം. വെയിറ്റ് എന്നിട്ട് പറയണ നീ. നന്മ ബ്രോ, നന്മ. ഓബോ പെട്രോൾ അടിക്കാൻ പറഞ്ഞാ വണ്ടിക്ക് ഇടാനല്ല. അതെ 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 ബ്രോ. ആ ക്യാനിങ് യു ക്യാൻ യൂസ് റൈറ്റ് നൗ എന്നും പറഞ്ഞു വന്നു. ആ ക്യാനിങ്ങോട്ട് തയ്ച്ചേ. നിനക്ക് വേറെ വണ്ടി ഉണ്ടോ? അവന് ബ്രോ തമിഴില് കുറച്ച് ക്രിഞ്ച് വാക്കുകൾ പറഞ്ഞ ബ്രോ. ഹലോ, റൊമാൻറ്റിക് ആയിട്ടൊരു 5 വാക്ക് പറയാൻ പറ്റുമോ? കാതലിങ്കി കാതലി, പെട്ടെന്ന് പറ പെട്ടെന്ന് പറ, അർജന്റ് ആണ്, ചാറ്റ് ചെയ്തോണ്ടിരിക്കാണ്. പഴയതല്ലേ?
എന്നെ മറ്റേ കീബോർഡ് അടിച്ചു പോയി വണ്ടി തന്നെ പോവാന്ന് അത് അങ്ങനെ റോട്ടിൽ തടുക്കാറ് വണ്ടി തിരിയാത്തേക്ക് നോക്കുന്നു ഞാൻ എടി ഇവിടെ ലെഫ്റ്റ് മറ്റേ ബൈക്സിൽ ഒരു ഗാരേജ് ഉണ്ട് അവിടെ ഇറക്കിടാ ഇപ്പൊ മറ്റേ കീബോർഡ് അങ്ങ് ഊരി കുത്തിയാനാ അയ്യോ കീബോർഡ് ബഗ്ഗായി എന്നൊക്കെ ആ ഓക്കെ വൺ ടു ത്രീ ഫോർ എടാ എടാ പെട്ടെന്ന് പറ അത്യാവശ്യമാണ് ജീവിത പ്രശ്നമാണ് അങ്ങനെ നീ പറഞ്ഞോ ഹാഫ് തമിഴ് ഹാഫ് മലയാളം നാ വണ്ട് ഞാൻ നിങ്ങളെ പാലക്കാട് ലൈഞ്ചു അവൻ ഇറക്കി വിടേ അവൻ ഇറക്ക് അവൻ 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 ഒരു ക്രിഞ്ച് വാക്ക പറഞ്ഞപ്പോ അവൻ മറ്റേ തൊണ്ണൂറ്റില് ഒരെണ്ണം അടിച്ചു വിട്ടേക്കുന്നത് അവൻ ഇറക്കി വിടെ വെച്ചു ഇവനാണോ ഓ അവരോട് ഗാരേജ് ഉണ്ട് എന്നാലും ഞാനൊരു മൂന്ന് റൊമാന്റിക് വേർഡ് വെച്ചപ്പോ പറഞ്ഞില്ലടാ ദുഷ്ട ബ്രോ എനിക്ക് അറിയില്ല ബ്രോ റൊമാന്റിക് വേർഡ് അറിയാമെങ്കിൽ എന്റെ ഒപ്പം പെണ്ണ് കാണൂലേ അതിന് പെണ്ണുണ്ടായില്ല റൊമാന്റിക് വേർഡ് അറിയുന്നുണ്ടോ നീ പെട്ടെന്ന് ഇനി മുടി മാറ്റണം കേട്ടാ സത്യം ഞാൻ ഒരു പെണ്ണെന്ന് പറഞ്ഞാണ് ചവിട്ടിയത് ആദ്യം കണ്ട് പിന്നെ മൂട് പോയി അവന് വാക്ക് കിട്ടാതിരിക്കാണ് തമിഴ് വാക്ക് വിട് പറഞ്ഞുവിട് ദേവനെയാ അവളാ അവള് വാ പറഞ്ഞ വല്ല 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 സീരിയലിന്റെ കഥ വരും ആണല്ലേ നീ ഇത്ര ഇത്ര തിരഞ്ഞെടുക്കും വാണ്ടോ അവടാ ആ എടേ ക്ലൗഡേ ഹിന്ദിയിലോ തമിഴിലോ എടാ 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 ജീവിത പ്രശ്നം എടാ ക്ലൗഡേ പെട്ടെന്ന് തമിഴ് ഒരു റൊമാന്റിക് വേർഡ് തമിഴിലാ ഓ കാതൽ കൊറച്ച് ക്രിഞ്ചി പിക്കപ്പ് ലൈൻസ് പെട്ടെന്ന് നാട്ട് നീ മലയാളത്തിൽ പറ അത് തമിഴിലേ ആക്കി കൊടുക്കാം നീക്ക് എന്തിനെന്തിന് റൊമാന്റിക് ഇല്ലാത്ത പയ്യന്മാരാണ് വലിയ നീ ഭയങ്കര റൊമാന്റിക് അല്ലേ സെറുവിനെ ഞാൻ ഇപ്പൊ വിളിക്കും അവളോട് ചോദിക്കും നീ എന്ന് പറഞ്ഞു കൊടുത്തതൊക്കെ പെട്ടെന്ന് പറയില്ലേക്ക് മറ്റേ മന്തി കിട്ടുമ്പോ നിനക്ക് കിട്ടുന്ന ഒരു വികാരമില്ല എടുത്തോട്ട് ഒരുത്തന്റെ ജീവിത പ്രശ്നമാണ് അവര് പെണ്ണ് സെറ്റ് ആവും അറിയില്ല ഞാനും കണ്ടായിരുന്നു നിനക്ക് പെണ്ണ് സെറ്റ് എടാ അതിന് ആ സാധനം പറയാനുണ്ടെങ്കിൽ അത് പഠിക്കാനുള്ള ഗ്യാപ്പൊന്നും ഇല്ല ഓ മറ്റേ മറ്റേ ട്രെയിനിൽ ഇരുന്ന് പറയുന്ന ഐറ്റല്ലേ മാലിനി നീ അവളോ അഴക് പറഞ്ഞോ ഇത് തന്നെ പറഞ്ഞു കിച്ചിക്കോ കിച്ചിക്കോ പെട്ടെന്ന് കിച്ചിക്കോ വേറെ വേറെ എപ്പിക്കായിട്ട് വല്ല സാധനങ്ങളുണ്ട് തമ്മിലിട്ടാ ഇതുപോലെ ഇടേ ഇത് മറ്റേ പഴയ സാധനമാണ് ഹിന്ദി പിടിച്ചാലാണ്
നീ ഇത്ര നേരം എവിടെ ആയിരുന്നു? ദേവനെ കണ്ണാട വെച്ചിട്ട്. ഒറ്റ സെക്കൻഡ്, ക്ലൗഡ് ഫണ്ട് എടുത്ത് നീ ഒന്ന്. അല്ല അവ കവ അവടെ വെളുത്തരം കാണിക്കുന്ന പുണ്ടവിടുന്ന് പല്ലേച്ചന്റെ ബാക്കിയായിരിക്കണാ. അത് പല്ലിയേക്കാത്തതാടാ, ഇവള് പല്ലിയേക്കൂല, ഇവള് മറ്റേ ബ്രഷിന് നോക്കി. ഇതിൽ ഇംപ്രസ് ആവണം. അവൾ ഇതിൽ ഇംപ്രസ് ആവണം. സ്റ്റാൻഡേർഡ് ഹിന്ദിയിൽ ഒരു സാധനത്താ ക്ലൗഡ്. പെട്ടെന്ന് ആളെ പേരെന്തരെന്ന് പറഞ്ഞാ എന്തേലാവട്ടെ, നീ പറ ായിരുന്നു അതുകൊണ്ട് അഡ്വാൻറ്റേജ് എന്താണ്, നാട്ടുകാര് പോകുമ്പോ കാണിക്കാം, മാറി മാറി കാണിക്കാം. മാറി മാറി കാണിക്കാൻ മാത്രമേ പറ്റുള്ളൂ, പട്ടിക്കുടമസ്ഥനൊന്നല്ലോ. ഉടമസ്ഥ അല്ലാതെ അറിയാതെ എന്തെല്ലാം അഡ്വാൻറ്റേജ് ഉണ്ട്. പട്ടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ പട്ടി ഉപദ്രവിക്കന്ദ്രനെ കണ്ടു മറ്റേ തെളിച്ച് നിന്റെ മുഖത്തിനാന്ന് അറിയാനായിരിക്കും. അവളുണ്ട് കയ്യിലുണ്ട്. ഏത് കൊച്ച്? എടാ ഞാനല്ല അയക്കണേ, പുറത്തൊരുത്ത. നിന്റെ നിന്റെ തേജു പോലെ ഇരിക്കും ഒരുത്തൻ വിട്ടിരിക്കുന്നു. നസീർ എന്ന് പറഞ്ഞ ഒരുത്തൻ പാവപ്പെട്ട പ്രപ്പോസ് ചെയ്ത് പുള്ളിക്കാരത്തി മറ്റൊരു ബിഗ് ബോസിന്റെ ഡൈ ഹാർഡ് ഫാൻ. അവളാണ് തിരിച്ചു മറ്റേ തമിഴി മാത്രം. ഇല്ലല്ല അവ അറിഞ്ഞില്ലല്ലോ ബിഗ് ബോസ് അഡിക്റ്റ് ആണെന്ന്. ബോള് പോയെന്ന് മനസ്സിലായെന്റെ നെയിം നൂബ്. ഓ സോറി ഡാ, സോറി സോറി. എടാ പെട്ടെന്ന് പറ, ചെറുക്കൻ ഡിപ്രഷനിലാ. ഒളുരുട്ടി കളിക്കുന്നവ.
ജാസ്മിന്റെ ചായക്കാൾ ഇഷ്ടം നിന്റെ ചായ ആണ്. മന്തി വന്നായി കഴിക്കാൻ പോവാണ് കൈനീട്ടത്തിന് കാശൊന്നും ഇല്ല. ശ്രീതുണ്ട അവള് ശ്രീതു അടിക്കാന്ന് അതല്ല തമിഴ് പറഞ്ഞേ. ഞാനും ശ്രീതു ശ്രീതു അതോ കാര്യം എനിക്കെങ്ങനെ അറിയാം ബിഗ് ബോസ് പാണങ്ങളെല്ലാം ബിഗ് ബോസിനെ റെക്കമെൻഡേഷൻ വരുമ്പോ ആ എപ്പിസോഡ് മൊത്തം കാണുന്നത് റീൽസിലാണ് കാണുന്നത്. റീൽസ് മാത്രം സൂര്യൻ അസ്തമിക്കുന്നു ചന്ദ്രൻ പോകുന്നു ഹലോ ആടി വിളിച്ചിരുന്നു എന്തായിരുന്നു അടിയടി ഒരു രണ്ട് മൂന്ന് മറ്റേ റൊമാൻറ്റിക് വാക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു. തമിഴിലും മൂന്നാല് ആ തമിഴിലും മൂന്നാല് റൊമാൻറ്റിക് വാക്ക് പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് അശി ഈ കോതലിക്ക് പറയുന്നൊക്കെ ഉള്ളത് വേറെ വേറെ ഉള്ള മലയാളത്തിലെങ്കിലും പറ മലയാളം ഹിന്ദി ഏതെങ്കിലും അത്യാവശ്യമാണ് മറക്കരുത് ഒരു പാവം ചെറുക്കന്റെ ഒരു പിഞ്ച് ബാലികന്റെ ജീവിതമാണ് ആരാന്നറിയാവോ അത് ജിന്നി ജിന്നി നമ്മള് കുഴിക്കൊണ്ടിട്ട സാധനം അതിനാണ് വിളിച്ചു ചോദിച്ചത് േടെ ഫോൺ തോണ്ടണ്ട കാടിച്ച് കറക്കും നമ്മള് സക്കീറ പറഞ്ഞ ജനിയാണോ മറ്റേ രായണന്റെ മാസിയിലൂടെ നേരത്തെ കൊച്ചിത് പുതിയത് അവനൊക്കെ തലയെ കൂടെ മുണ്ടിട്ടുണ്ട് ഇടക്കട അടാടാ ഇവളെ മിക്കവാറും കിണ്ട് കേട്ടോ സർവർ എന്ന് ഈ ഏ ഇടുന്നതിന് മിയ അല്ലല്ല അത് ഗച്ചിയല്ലേ അല്ല മിയ മിയ മിയുടെ തളം എത്ര മണിക്കൂർ പിന്നെ അതാണോ ഇത്
ഓ കണ്ട് കണ്ട് എടാ, എന്നാൽ ഇവക്ക് എങ്ങനെയാ ഇത്രയും പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റി? സത്യം, നമ്മൾ അവളെ അവനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവന്റെ 100 നാവായിരുന്നു. അവൾക്ക് എന്താ വികാരം, അങ്ങനെ ചെയ്യത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെ. ലാസ്റ്റ് അവന്ന് മാറി പോ, മാറി ഒറ്റ മാറുന്നതിന് മുന്നേ പണി തുടങ്ങി, അതറിഞ്ഞില്ലേ? എന്തൊക്കെയാ കൊച്ചു കൊച്ചു സീമണ നടക്കുന്നത്? അവളെ കയ്യെ പറ്റി കുഴപ്പമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലടാ, സത്യം പറയല്ലേ. എല്ലാരും ദേവനട പോലെ ആവുന്നുണ്ടോ? ആകെ ഒരു സങ്കടം എനിക്ക് മാത്രമല്ല കൊച്ചിന്റെ എടാ. ന്യായം ഇട്ടേക്കുന്ന എല്ലാരും ന്യായം ഇട്ടേക്കുന്നില്ല. അതിലില്ല 22 മണിക്കൂർ നോക്കി പെട്ടെന്ന് നിർത്തേ, പെട്ടെന്ന് നിർത്തേ, പെട്ടെന്ന് നിർത്തേ, പെട്ടെന്ന് പെട്ടെന്ന് നിർത്തേ. പെണ്ണേതാണോ ചോദിച്ചേ? അതെ, പിങ്ക് മുടിയാണോ? ആ പിങ്ക് മുടി. കാതലായിരിക്കും. കാതലോ? ഇവനാണാ സോളാണാ നിക്കുന്നത്? അതിന്റെ കൊറേ താഴത്ത് രാഴണ നിക്കുന്നത് പീക്കല് മറ്റെടുത്തെടുത്തേണ്ടാ അവനെവിടെ ഇപ്പൊ പറയും പോലെ. ശ്രദ്ധിച്ചില്ലോകൊക്കെ ഉണ്ട് ഇപ്പോഴും. പേര് മാറ്റിയിട്ട് പറഞ്ഞില്ലേ? മിസ്റ്റർ മന്തി വിച്ചു, മന്തികുട്ടാ ഞാൻ ചെയ്തോ പെങ്കൊച്ചിട്ട് പിറകെ പോയെന്ന്. പണിയിലാണ്. മിനിറ്റ് കഴിഞ്ഞിട്ട് കോള് തിരിച്ചു വിളിക്കാൻ അറിയത്തില്ലേ? താടി ഇത് കോലിയുടെ താടി, സമാധാനത്തിന്റെ താടി. അതിനു മുമ്പായിരുന്നു താടി ഇല്ലാത്തവളായിരുന്നു വെട്ടിത്തലക്കും. ഓ മോനെ, എന്തിരി അത് സാധനല്ലേ? ലെറ്റർ അല്ലല്ല, മൈ ഹാച്ചലോ ടോ സൈസ്. ദി സാല ഓഫ് ദി സ്മോൾ തിങ്സ് ആസാനല്ലേ? ഇവിടെ ക്ലോസ് സാല ഓഫ് ദി സ്മോൾ ആസാനല്ലേ? ഇത് ക്ലോസ് സാല ഓഫ് ദി സ്മോൾ ആസാൻ പോലേ? ഞാൻ എന്ത് പറഞ്ഞാ, നീ ഒരു പാട്ട് പാടിക്കൂടെ വെക്ക് വിളിച്ചിട്ട്. സൈഡില് നോക്കിടാ, ലെഫ്റ്റ് സൈഡില് ഓറഞ്ച്, റൈറ്റ് സൈഡില് ബാക്കില് പൈലറ്റ്, മൂണിന്റെ അടിയിലല്ലേ. ഇമോട്ടോ ഇവൻകാർ മണ്ടേ ഇരിക്കാനുള്ളേ.
ക്ലൗഡ്. ആ സൂപ്പർ. ഇവിടെ ക്ലൗഡ് ഇവിടെ എവിടെയെങ്കിലും കേറി നിക്കടാ. പറടാ ക്ലൗഡ് ഇവിടെ എവിടെയെങ്കിലും കേറി നിക്കുള്ള അവിടെ. ഇല്ലടാ. ചില ആൾക്കാർ വീഴുന്ന പാട്ടിലാണ്. എന്താടാ എന്താടാ എന്തിരി കാണിക്കണേ. മറ്റേ രാവിലെ ഞാൻ എണീക്കുമ്പോ കേട്ടെണീക്കുന്ന പാട്ടാണ്. നീ എന്തേ ചന്തി തിരിഞ്ഞിരിക്കണോ. വല്ല നടക്കും എന്റെ ക്ലൗഡേ. അടുത്തത് എണീറ്റേക്കുന്ന ഇത്രയും നേരം ചാരിന്ന് അവന. എടാ ക്ലൗഡേ ഫ്രണ്ടി വാ. എടാ ഇനി ഞാൻ ഈ ക്യാമറ മോഡി കേട്ടോണ്ട് അരമണിക്കൂറായി. എടാ ഞാൻ ചെയ്യണല്ലോ തന്നെ വരുന്നു. അവിടെ വെയിറ്റ് ചെയ്യടാ. ടിച്ചാ പോരെ തീർന്നില്ലേ പ്രശ്നം. അത് കഴിവേറെ തരാം. മൈര അടിക്കരുത്. ഞാൻ പോടും. എല്ലാവരും ഒരു ഫോട്ടോ എടുക്കാൻ പരിഹരിക്കൂല. ക്ലൗഡ് അവിടെ ബില്ലും നിന്നെ കിട്ടുന്നില്ല. ദേവ് നിന്നെ കിട്ടണില്ല. ഒന്നിച്ച് ആര് നിക്കും എന്റെ വെച്ചേ. എടേ ഇവൾ എന്തിരി കാണിക്കണേ. ആ പിച്ചുവിന്റെ വെകിളി കൈയിട്ട് കാട്ടണോ ഒക്കെ. നല്ല രണ്ട് ഫ്രെയിമുകളാണ് ആ ബാക്കിലുള്ള എല്ലാം. ബിജുവിനിടെ നാല് ഫോട്ടോ എടുത്തു കഴിഞ്ഞു. ഞാൻ വണ്ടി എടുത്ത് കളയാൻ പറ്റിയ മാർഗുണ്ടോ. വൃത്തികെട്ട വിച്ചു ആ വണ്ടി നോക്കിത്തളഞ്ഞ. ഇതൊരു അനോണിമസ് കോൾ ആണ്. താങ്കൾ എവിടെയുണ്ട്? ലൊക്കേഷൻ കൊടുക്കണ്ട. ഏഹ് ഫ്രണ്ട്,
കുഞ്ഞിരിക്കാൻ മാത്രം പറഞ്ഞോളൂ, ബാക്കി ഞാൻ എന്റെ വൈന്ന് വന്നില്ല. എടാ ഞാൻ കൊഞ്ഞിരുന്ന എന്റെ വായ അത് കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ രണ്ടാമത്തെ ദിവസത്തേക്ക് ഇന്ത്യ ഇല്ലാതെ. നീ എന്തിനു തറയിരിക്കുന്നേ? കാണിക്കുന്നത് കമ്പ്യൂട്ടർ പുറത്ത് നിന്നിട്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നിക്കാതെ ഈ എനിക്ക് സത്യം വിച്ചു കാണിക്കുന്നതാണ് പി ഒ വിഷു പൊന്നോടിയോക്കുന്ന എനിക്ക് എനിക്ക് അവൻ പോകളിക്കില്ല. അവിടെ നിന്നിട്ട് കൈയുണ്ടൊക്കെ എന്തിനു കാണിക്കുന്ന ഒരു പിടുത്തില്ല. എന്റെ ഫോട്ടോയിൽ നോക്കിയാ നീ എന്തിനു കാണിക്കുന്നത് കൈയിട്ട്. ഒരുമാതിരി മറ്റേ മറ്റേ ഐ ഡി പിള്ളേര് കൈ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കത്തില്ലേ? അത് പോലുണ്ട്. അയ്യോ സിസ് ഉദ്ദേശിച്ച ഓക്കെ ഓക്കെ സിസ് പറയോ. എക്സ്പെൻസ് സത്യം പറ ഈ ഇവന്റെ ആരെങ്കിലും ആണോ? സ്റ്റാറ്റസിന്റെ ആരെങ്കിലും ആണോ? അതോ രണ്ടോണോ? പിന്നെ അവളെടുത്ത് പറഞ്ഞു വെൽക്കം ടു ദ സ്ട്രീം. വന്നിട്ടുണ്ടെന്ന് ഏത് ക്യാമറ മോഡൽ എന്റെ ഉണ്ടോ? സാധനം ഉണ്ടാ? ഓ ഷിച്ച് ബ്രോ, ഞാൻ ശ്രദ്ധിച്ചു. എന്റെ വി സിനെയും പറഞ്ഞ അറിയായിരിക്കും. പറയോ. പൈനാപ്പിൾ നീങ്ങുന്നുണ്ട് അടിച്ച് പുറത്തിട്ടത്. മോണിറ്ററിന്റെ കഴപ്പായിരിക്കും അത്. ഏത് അല്ല കണ്ടുപിടിച്ചതേ? ഏത് കണ്ടുപിടിച്ചത്? എന്റെ പൊന്ന വീലോ നീ അതിലൊരു ഇമോട്ട് ഉണ്ട്, ഞാൻ ആ ഇമോട്ട് ചെയ്യാൻ പറഞ്ഞുതരാം. എടാ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നിട്ട് ഇമോട്ട് ചെയ്തായിരുന്നരാ മറ്റേ തോളത്ത് ചാരിപ്പിക്കുന്നത്. എനിക്കറിയാം ഏതെങ്കിലും ഇമോട്ട് ഇട്ടിട്ട് ഒറ്റ ഒത്തന്ന് ഒറ്റക്ക് ചാരി പ്രശ്നം കഴിഞ്ഞില്ലേ? ആരെങ്കിലും വിളിക്കായിരിക്കും കൈ വന്ന് കയറാനായിട്ട്. എന്തൊരു കഷ്ടോട് പ്രശ്നം വരുന്നില്ലേ? ബുദ്ധി വേണ്ട തല്ലാത്ത ഗണ്ണൊക്കെ യൂസ് ആക്കാമോ? അപ്പം സിഎസ്പി ഡി ഓയിൽ റിഗ് ഒക്കെ ഇപ്പഴും പ്രശ്നമാണ്. കൊള്ളാം, സൂപ്പർ. അത്രേ ഉള്ളു എന്റെ പൊന്ന് വെച്ചു. നീ ഒന്നൊന്നുകൂടി ഒന്ന് വന്ന് ലീനടിക്കൂ. സത്യമായിട്ട് എനിക്ക് നിന്നെ കാണുമ്പോ പാവം തോന്നുന്നുണ്ടോട്ടാ? അറിയാം, അത് അങ്ങോട്ടാണ് ബ്രോ, ഇങ്ങോട്ടല്ല. നിയറ്റിക്കർ സൈഡിലോട്ടല്ലേ? ഫുഡൊന്നും അല്ലടാ, വേറെ സാധനമാണ്. രാത്രി വേറെന്തൊരു സാധനം വരെ? അങ്ങനല്ല.
കവറോ അല്ലോണോ ഇവിടെ കവർ ഫുഡിന് കവർ വിഷല്ലേ വിഷല്ലേ ഇവിടെയൊക്കെ എന്റെ ഫ്രണ്ട്സ് ടിവിയൻ ഡ്രീമിന്റെ പ്ലേസ് അവിടെയൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ് ഞാൻ അതുപോലെ അവളെ ഉൾപ്പെടെ വിളിക്കുന്നില്ല ബഡി ബ്രോ ഡൂഡ് പേര് വിളിക്കും എനിക്ക് ഇവ നടക്കുന്നതാണ് ചിരി വരണ്ട മറ്റേ കഷത്തിന്റെ ഇടയിൽ തേക തിരിക്കും മുടക്കത്തില് എന്നിട്ട് കാല് നീട്ടി ഉറങ്ങ കൊടുത്താന് ഞങ്ങൾ കസാര ഇട്ടിരിക്കും അതൊരു ശരിയായ കാര്യമാണ് ഞാനിവിടെ കഴക്കൂട്ടം നിന്റെ ബസ്കട്ട് സിറ്റിയിലുണ്ട് കേട്ടാ കേട്ട വെച്ചോ നിന്റെ ഫേഡ് നിന്റെ ഫേഡ് ഫേഡ് താടി വെച്ചിട്ട് മറ്റേ ഇല്ലാത്തൊരു താടി ഇല്ലാതെ നടന്നവനാണ് ഇപ്പൊ താടിയൊക്കെ സർവേ എടുക്കാനാണ് എടാ അക്ഷരക്കെ എന്ത് സുഖം തന്നെ അമൂല്യമ്മൂടെ ഉണ്ടാ അയ്യോ അമൂല്യമ്മോ അല്ല ആള് മാറിപ്പോയി അയ്യോ തിരിച്ചു വിളിക്കില്ലേ തിരിച്ചു വിളിക്കില്ലേ തിരിച്ചു വിളിക്കില്ലേ ഞാൻ ഉദ്ദേശിച്ച ആളല്ല തിരിച്ചു വിളിക്കും ആ ഞാനായ അനുന്ന് എടാ എടാ മാറിപ്പോടാ ഞാനായ അനു എന്ന് പറഞ്ഞ് വിളിച്ചത് അമൂല്യ അമ്മൂന്നായിപ്പോടാ ആ ഇനി ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാം ഹലോ അനായ അനായ അനു അല്ലേ ഇത് ഹലോ ഞാനാ വിച്ചു ഹലോ ഇല്ല ഞാൻ ആള് മാറിപ്പോയി ഇതപ്പ അനായാനുമല്ല അയ്യോ ഞാൻ ഇല്ലില്ല ഞാൻ അനായനെ വിളിച്ചത് സോറി ചേട്ടാ ഞാൻ മറ്റേ അനായ ഇത് ആരപ്പം ഒറ്റ സെക്കൻഡ് ഞാൻ നോക്കട്ടെ കട്ട് ചെയ്തേ ഒരു ഉപയോഗമില്ല ഒത്തില്ല ഹോസ്റ്റലിൽ കിട്ടി പാപ്പ ഫോർ സി ആർ ഫോർ സിക്സ് സീറ്റർ കാറാ അതെ അത് സിക്സ് സീറ്റർ കാർ അതൊക്കെ വാങ്ങിച്ചാലാ ഫോർ സി ആർ അല്ല അതാണ് വിഷയം വന്നില്ല സിറ്റിയില് വണ്ടിയൊന്നും വന്നിട്ടില്ല കോട്ടൺ ഹിൽ അറിയാ കോട്ടൺ ഹിൽ അറിയാ ഐശ്വരി നീ ഇന്ന കോളേജ് വാണ്ടത്തിന് വൈ കിടക്കുന്ന എടുത്തിരുന്നില്ലേ കോട്ടനിൽ നീ ഗേൾസിലാണോ വഴുതക്കാട് എന്നെ വില്ലു റിഫ്രഷ് ചെയ്തേ മോനെ ഭൂമിക്കടിയിൽ പോയി നീ മരിയും വേറെ ഇങ്ങോട്ടൊന്നും കിട്ടിയില്ല അതൊക്കെ കിടക്കൂല്ലേ പ്രശ്നമാണ് അതിന് അവിടെ ആരെങ്കിലും പരിചയമുണ്ടോ ഇല്ല വഴുതക്കാട് വഴുതക്കാട് ഞാൻ കോട്ടനിൽ വന്നിട്ടുള്ളത് ഒരു പ്രാവശ്യം കോളേജ് ഫെസ്റ്റിന് കോളേജ് അല്ല സ്കൂൾ ഫെസ്റ്റിന് ഇഷ്ടമായില്ല അന്ന ചെണ്ടെ മാത്രമേ തല്ലാന്നുണ്ടാവളോടെ നിന്റെ ഒരു കുറവുണ്ടത് എടാ ഞാൻ പിന്നെ കാണാനാ ഞാൻ തന്നില്ലടാ നിനക്ക്
നേരത്തെ തന്നായിരുന്നു ഞാൻ അവിടെ കുരുത്തു പോടാ നടന്നു പോവാ പറ്റിയ അവസരം അടിച്ചു ഇത്രേ ഉള്ളു ലീൻ അടിച്ച് നീ തിരിച്ചടി സിംഗിളാവുന്നു ഞാൻ നല്ല ഒരു കൊച്ചിനെ നോക്കുന്നുണ്ട് ആണല്ലേ നീ ആദ്യം പോയി അക്ഷരെ സെറ്റാക്കാ നോക്ക് എന്നിട്ട് ബാക്കി നോക്കും എന്തിനാ അറിഞ്ഞിട്ട് പെണ്ണാലോചിക്കാനാന്ന് അവളെ വായിരിക്കുന്ന കൂടെ കിട്ടില്ലേ നീ പ്ലസ് ടു കാര് പിള്ളേരുടെ എല്ലാത്തിന്റെ വായിരിക്കുന്ന എടേ അപ്പൊ നിങ്ങളൊക്കെ അടുത്ത വർഷം ഫസ്റ്റ് ഇയർ അത് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കണം പ്ലസ് ടു ആണ് ഇപ്പം എന്താണ് ഭാവി പരിപാടി എഞ്ചിനീയറിംഗ് ആണോ മറ്റേ ചെറുത് കണ്ടില്ലേ അപ്പൊ അല്ല നീ എല്ലാം പോകുന്നില്ലായിരുന്നു ചെറുതെടുത്തോട്ട് അല്ല ഞാൻ പോണില്ല അന്നേരം അന്ന് അന്ന് നമ്മൾ കണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞുതരാം എന്റെ ജീവിതം ഞാൻ പറഞ്ഞുതരാം സി എസ് സി എസിന്റെ ജീവിതം ഞാൻ പറഞ്ഞുതരാം നിന്നെ എഞ്ചിനീയറിംഗ് നോക്കി എന്റെ പൊണ്ണു എഞ്ചിനീയറിംഗ് നീ പഠിക്കും എങ്ങനെയാണ് പറയത്തില്ല നീ എല്ലാരും സത്യം പറഞ്ഞു പൈതൻ ബച്ച് അപ്പം എന്റെ രോദന നിനക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ആര് വണ്ടി ഓടിക്കുന്നത് ഏതോ ഒരു ഇല്ലാ നിന്നാലേ അവൻ മെനിക്കാന്നും പറഞ്ഞു നീ ഇല്ലാത്ത സ്ഥാനത്തിന് വീണ്ടും വിളിക്കല്ലേ അങ്ങനെ ഡിപ്രഷൻ ആവേ ഭാവിയിൽ ഞാൻ സുൽത്താൻ എന്ന് പറഞ്ഞ ഞാൻ ഇനി വരും ബ്രോ സുൽത്താൻ എനിക്ക് നാട്ടുകാരിട്ട പേരാണ് ഇവിടത്തെ ഹെയർ ഷോപ്പ് അടങ്ങിയിരിക്കേ നീ കാരണം ഇവിടെ വരുന്ന പെമ്പിള്ളേരൊക്കെ അന്ത വഴി പോവുകയാണ് കഴിവേറേ സ്റ്റോപ്പ് ഒരു കിടമ്പനാണത് വിട്ടേക്ക് ഇതില്ല അപ്പൊ മറ്റേ മുടിച്ച ഡ്രസ് അല്ല ഇവിടെ താഴെ ഒരു ഡ്രസ് ഉണ്ട് അതുകൊണ്ട് നോക്കിട്ടോ എടാ ഇവള് മറ്റേടുത്തായിരിക്കും പോയത് ഇവിടെ ഇവിടെ കാണത്തില്ല ഇവിടെ കാണത്തില്ല അവള് മറ്റേ ഡ്രസ് ഷോപ്പില്ല റെഡ് ലൈൻ ഓപ്പോസിറ്റ് ഉള്ളത് അവിടെ മറ്റേ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ പോയതാ നിങ്ങൾ എടാ നീ കൂടെ നിക്കണോന്നല്ല ചെവരി കേറ്റണോന്നല്ല പറഞ്ഞത് ഇനിയാണ് കളി കഞ്ചാവ്
നിനക്ക് പെണ്ണും ഇല്ല, കൊടോ ഇല്ല, നീന്തല് ചാടി ഇറങ്ങണേ വെച്ചു. ഇല്ലെങ്കി ആലോചിച്ചോക്ക്, അവള് നേരെ പോയി വല്ല ഇവനെ പോലെ പലേട്ടോ സാൻഡി കാണാണെങ്കിൽ തീർന്ന്. എടാ ഇനി ഒരു സ്ഥലം കൂടെ നോക്കാം കേട്ടാ, സിറ്റിക്കകത്ത് മറ്റേ മറ്റേ നടുക്ക് മറ്റേ റെഡ് നൈറ്റ് ക്ലബിന്റെ താഴെ ഉള്ളത്. അവള് ചെലപ്പോ എനിക്ക് തോന്നുന്നേ പത്ത് കുറവുള്ളത് ഹലോ ചേട്ടാ, ഹലോ കുട്ടി, ഈ ദേവുട്ടിയാണ്? ദേവുട്ടാ അല്ല അല്ല അല്ല, പേരെന്താ? പേര് മിൻമിനെ. ഓയേ ബാപ്പാ, പേര് കിട്ടി, ലെറ്റ്സ് ഗോ. പേരെന്താ? മിൻമിനി. മിൻമിനി മിന്നാ മിന്നിയും ചോദിച്ചിട്ട് വരായിരുന്നു കുട്ടി. അപ്പൊ കുട്ടിയാണ മിന്നാ മിന്നി? ആ ഞാനാ. ഇതായിരുന്നു? ഇല്ല ഇല്ല, കുറെ പേര് പറഞ്ഞു മിന്നാ മിന്നി എന്ന് പറഞ്ഞൊരു കൊച്ചു വന്നിട്ടുണ്ട് സിറ്റിയിൽ നിന്ന്. ബൈ ദി വേ, നൈസ് നെയിം. ഓക്കെ, താങ്ക് യു. ഡ്രസ് ഒക്കെ ബഗ്ഗാണ്, പയ്യെ എല്ലാം ശരി കിട്ടുന്ന. എന്റെ പേര് ഡ്രീം ലാൻഡ് വെക്കർ. ഡ്രീം എന്ന് വിളിക്കും. ഓക്കെ ബൈ. ഓക്കെ ബൈ. എടാ ഇന്നെ കൊണ്ടോ ഓടാ. എന്തിനു കിട്ടിയോന്ന്? നമ്പർ കിട്ടി. ഇവിടെ വീശിയിരിക്കുന്ന ഒരു പാവം കൊച്ചാണ്. അവള് ഇന്നലെ ഇവിടെ ഒരു സിനിമ കണ്ടിട്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. അച്ഛനെ ഞാൻ ഒരു മരിക്ക് ലൊക്കേഷൻ പറഞ്ഞു, അത് നിന്റെ അച്ഛനെ തട്ടി കൊണ്ട് പോകും. ലൊക്കേഷൻ പറഞ്ഞിന്ന് പോയി നല്ല. നമ്മള് മാത്രേ അറിഞ്ഞുള്ളു ഈ സാധനങ്ങളുള്ള കാര്യം. അറിയാവോ എൻട്രൻസ് എല്ലാം പൂട്ടിയേക്കാം. ഞാൻ ക്ലൗഡിന്റെ ലെവലിൽ പോയിട്ട് നീ അവിടെ പോക്കോ. കുഴപ്പമില്ല. നീ ഒരു ബാണമാണ് എന്റെ പൊന്ന് വായോ. എനിക്കൊരു കോടീനാണ് മോഡായിട്ട് കിട്ടിയത്. ഒരു പെണ്ണുപിടിയൻ സാരമില്ല, എന്റെ കൂടെ കൂടിയ ഇതൊക്കെ ശീലമായിക്കോളാം. ഡ്രീമേ മുമ്പ് അവൾ പോയി. പച്ചൂസ്, ഇത് മറ്റേ മറ്റേ
മറ്റേ ഫണ്ണാണെന്ന് വിചാരിച്ചാ മതി, വേറെ ഒന്നും വിചാരിക്കുള്ള. സെറ്റാക്കി കൊടുക്കാൻ അങ്ങാട്ട് തൊപ്പി അവള് മിക്കവാറും വണ്ടിയിൽ എങ്ങനെ പഴയ മുട്ടിന്ന് കിട്ടാൻ കണ്ടുപിടിച്ചു. അത്ര ഉള്ളറി അത്ര അതൊക്കെ അത്ര ഉള്ളു. നിന്റെ നിന്റെ അച്ഛന്റെ മറ്റേ കണ്ടിരിക്കുന്ന കൊച്ചനായിരുന്നു. ഹലോ, കൊച്ചിന്റെ കിണ്ടി ഇപ്പൊ മറ്റേ മുഴുവൻ കുറച്ച് നിങ്ങളുള്ള മുടി ഉണ്ടാവും. ഞാൻ എന്നെ തോടെ അടിച്ചേറ്റാ ഒറ്റക്കാണെങ്കിൽ വല്ല സാൻഡി ഗാരേജിന്റെ അടുത്ത് നോക്കിയത് അവളെയൊക്കെ. ഞാൻ സംഭവം പറഞ്ഞുതരാം. അളിയാ പലോട്ടെ പോ, പെട്ടെന്ന് പലോട്ടെ പോ. ഈ പോകുന്ന വഴിക്കുള്ളതൊക്കെ ഞാൻ മാർക്ക് ചെയ്യാം. ഈ പോകുന്ന വഴിക്കെല്ലാം ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ ഡ്രസ് ഷോപ്പിൽ കയറി ഇറങ്ങാം. സിറ്റിയിലുള്ള എല്ലാ ഡ്രസ് ഷോപ്പിലും നമ്മൾ കയറി ഇറങ്ങി. അതെടാ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. 12 മണി ജിജി നിന്നെ കണ്ടാ മതി. നീ എന്തോ എന്റെ രൂപത്തില് എന്താവട്ടെ, ഏത് കോലത്തിലാ നിക്കുന്ന. അടുത്ത ഡ്രസ് ഷോപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യം എടാ. ഇനിയിപ്പോ വല്ല ദൈവം അങ്ങാണ് മറ്റേ സ്കിന്നിൻ മിനി ഇട്ട് കൊടുത്താണെങ്കില്. അല്ലല്ല, അവളെ ഏത് ഡ്രസ് ഷോപ്പിലുണ്ടെന്ന് പറഞ്ഞു. അതാ അതാ ലെഫ്റ്റ് ലംബോർഗിനി ഓക്കി. അവളെ കിട്ടി. ആ അടാ കിട്ടി. ഇതോ നിക്കണ്. ഹലോ ഹലോ, മിണ്ടാത്ത പോലെ അഭിനയിക്കണ്ട. ഫോൺ ബെല്ലടിച്ച് ഫോൺ ബെല്ലടിച്ച് ഫോൺ എടുത്തു. ആ പറയോ. അടി പറഞ്ഞ. അന്നേരം വിളിച്ചപ്പോ എനിക്ക് കിട്ടിയില്ലായിരുന്നു. ആണല്ലേ, 5 മിനിറ്റ് ഇവിടെ 5 ദിവസമായി തിന്തിൽ പറയണേ. ഹലോ ജെനി, ജെനി ജെനി എവിടെയുണ്ടെങ്കിൽ കമ്പനി തരാൻ ഞാൻ വരാം. ഇത് 2-സീറ്റർ വണ്ടിയാണ് നോക്കിട്ട്. ആ 2-സീറ്റർ ആണ്. ലൊക്കേഷൻ ഒന്നൊരു പറ. ഞങ്ങൾ 4-5 പേരുണ്ട്. ഞാനുണ്ട്, എന്റെ അനിയത്തിയുണ്ട്, പിന്നെ വില്ലു ഉണ്ട്, ക്ലൗഡ് ഉണ്ട്. കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ വരാം. ലൊക്കേഷൻ പറഞ്ഞു തന്നോടി. 80-54
ഒരു വണ്ടി പെട്ടെന്ന് വേണം, അത്യാവശ്യമാണ്. ഇപ്പൊ വരാം, ഇപ്പൊ വരാം. വേണ്ട വേണ്ട, ഞാൻ വണ്ടി വിളിച്ചോളാം. പൊട്ടി വരാം, ബൈ ബൈ. നിങ്ങളോട്ടോ ഞാനങ്ങനെ ചെയ്യൂല്ലോ നിന്റെ അടുത്ത്. എന്നാ റോട്ടിൽ കൂടെ ഓടുന്നൊരു പാവം കൊച്ചിനെ ഞാൻ രക്ഷിക്കാനായിട്ട് ഞാൻ വണ്ടി കൊണ്ട് പോകണം, അത്രേ ഉള്ളൂ. ആ അതെ അതെ അതെ, അവള് ഇതുവരെ പറഞ്ഞിട്ടില്ലേ, അത്രേ ഉള്ളു, വേറെ വിഷയമൊന്നും ഇല്ലട മോനെ. പറ്റു ദിവസം വരെ തുപ്പി വിടണം, ഇന്നൊരു തുപ്പി വിടം കേട്ടാ. അവൻ നല്ല ട്രൈ ഹാർഡ് ഇന്നൊരു പാവം കണ്ട ചെറുക്കനാണ്. ആ പിളിയിൽ എന്തോ ഒരു പന്തികളുണ്ട്, സെറ്റിട്ടത് അലക്സ് ആണോന്ന് എനിക്ക് നല്ല ഡൗട്ട്. ഓ വേണേ, വീണേ വേണേ അല്ല, താല്പര്യമില്ലേ. ഞാൻ കമ്മിറ്റഡ് ആണ്. ആ എടാ, നീ പറഞ്ഞേ അവ കമ്മിറ്റഡ് ആണ്, തൂ കമ്മിറ്റഡ് ആണ്. ആരും വേണ്ടിയില്ല, മറ്റേ പബ്ബിൽ വെച്ചൊരു ഐറ്റം ഉണ്ടല്ലോ മോനെ, വിശ്വ സാധനമാണ്. ഇനി മുതൽ തുപ്പുമ്പോ അങ്ങനെ വേണം തപ്പൂ തുപ്പാൻ. അവളെ കിട്ടിയ വണ്ടി ഞാൻ നീ പറഞ്ഞ ലൊക്കേഷനിൽ ഉണ്ടല്ലേ. 8054 ആ ഞാൻ ദേ അതിന്റെ ആ ഇതിന്റെ അവിടെ തന്നെ ഉള്ള നിൽക്കുന്ന ഒരു സ്റ്റെപ്പിന്റെ മുകളില്. സ്റ്റെപ്പിന്റെ മുകളില ഓ, ഇവിടെ കുറെ കട്ടയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു പാർക്ക് പോലെ. നിനക്ക് ഒരു വണ്ടി കാണാവോ? എവിടെ? ആ ഇപ്പൊ ഒരു കാർ അവിടെ കിടന്ന് കറങ്ങി കളിക്കുന്നുണ്ട്. കറങ്ങി കളിക്കുന്ന, ഞാനിവിടെ വെറുതെ നിർത്തിയിട്ടേക്കോ. ഇവിടെ കാറും നിർത്തി ഓണെങ്കിലും ഇല്ല, കേക്കുന്നില്ല. ഞാൻ എന്താ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടിൽ വന്നു, ഇപ്പൊ കാണാവോ? ഇല്ല, ഞാൻ 8054 8054 ഒരു പ്രശ്നവും ഇല്ല. ഞാനേ 8084 വന്നേ. അതെ അതെ, എന്റെ ചെവിയുടെ പ്രശ്നമാണ്. രണ്ടാമതും പറ്റി, വണ്ടി ഇടിച്ച് കറക്കി. ഓ, 10 രൂപ കഴിഞ്ഞിറങ്ങിക്കോന്നെ, കാലം കഴിഞ്ഞിട്ടിറങ്ങിക്കോ. ജോബ് അതിന്റെ അകത്ത്, എന്തൊരു ജോബ് ഇരിക്കുന്നു.
ജോഗ് ഞാൻ കണ്ടില്ല. സർബത്തായിരിക്കും ബാക്കിയൊക്കെ റിസൾട്ട് പറയുമ്പോ പറയാം, മാക്സ് ഒന്നും പറയാനില്ല. ഞങ്ങളിപ്പോ അവൾ ഇറങ്ങിയാ പുള്ളിക്കാരൻ കുറച്ച് പണ്ണ് കൂടുതലാണ്. ഇവിടെങ്കോ ഇപ്പൊ വരും. ഹലോ, അയ്യോ, ഹലോ, എന്താ ഓടിയോ തട്ടിറങ്ങിക്കട. ശമീറേ നിനക്ക് എന്നെ അറിഞ്ഞോണ്ടേടാ. കണ്ണുമൂക്കൊക്കെ ശരിയായ ശമീറേ വേണ്ട നീ കേട്ടാ. നീയോ നിന്റെ തൊന്തടോ ജയ്? ഞാൻ പറയാം, വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തിട്ട്. റീഡ എന്തിരി ഇവിടെ നടക്കണേ? ഇവിടെ എന്തിരി പ്രശ്നം? എന്തിര് രണ്ടെണ്ണോട് എന്തിരിവിടാ? മറ്റേ സുയു സത്യ സത്യം ഇനി പറഞ്ഞ സ്ഥിതിക്ക് ചെയ്തില്ല. അത് കൂട്ടാ ഒരു ദിവസം ഫണ്ണായി ഹം ജെ കെ ഓ ജെസ് കിട്ടിക്കം എങ്ങനെ ഉണ്ടെന്ന് മാക്സ് എന്ന് പ്ലസ് വണ്ണൊക്കെ. ഓ ഇവിടെ സ്റ്റേറ്റ് ഉണ്ട്. ഫൈവ് 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 ആ കുറച്ച് കൂടുതൽ ഒക്കെ അങ്ങനെ പോകുന്ന അശി തൊപ്പി 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 ഫ്രീഡം ഒക്കെ ഇങ്ങനെ ഉണ്ട്. കളിപ്പാനാണോ പാർട്ണർ ഡ്രീമ? ഇവർക്ക് ഡ്രീമ ഇവർക്ക് ഫ്രീഡം ഫ്രീഡം ഇല്ല. എന്തിരി നീ നീന്ത കൈ കിട്ടോ? നീന്തി വേണ്ട കേട്ടാ. നീ ദീദി എല്ലാത്തിനും കഴിയുമ്പോ എന്റെ നെഞ്ചത്തോട്ട് വന്നിട്ടേ ഡ്രീമേ അവന്റെ 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 വേണ്ട. നീ എന്നെ നീ ടാസിക്കരുത്. ഹലോ ഹലോ ക്ലൗഡേ എടാ എടാ, നിന്റെ പ്രശ്നം എന്തിരി ലോമി? ലോമി നിന്റെ പ്രശ്നം എന്തിരി ലോമി? അടിക്കുന്നത് കുറച്ച് തരാൻ വല്ല പ്ലാനുണ്ടോ? പിന്നെ തരാനോ? പയ്യന് വല്ലതും പ്രശ്നമാണ്. റീനെ അങ്ങ് തീർത്ത് കൊടുത്തേക്ക്. നിനക്ക് റോളുണ്ട്, കൊടുക്കണോന്നോ? നിനക്കും കൊടുക്കാം. കൊടുത്തേക്ക്. ഇഷ്ടമുള്ളവരാണോ? ഞാനും ഇറങ്ങുവാണ്. അമ്മേ ഇതെന്ത് പോവാത്തത്? അച്ചൂട്ടാ ഞാൻ ഇറങ്ങിയാണ്. എടാ മുന്നെ ഇച്ചിരി ഞാനും ഇറങ്ങിയാണ്. വണ്ടി ഇറങ്ങിട്ട പോവല്ല. എടേ നാളെ എക്സാം പണ്ടാ വരുന്ന നല്ല പഠിക്കട്ടാ. സീരിയസ് ആണ്. Thank you.
looks deep into my eyes, her mind silent. The problems in her head pile up. Again and again, she tells me how sick she is. Everything is so hard for her. Why don't you just tell me? Everything could be so simple, but you want to make it difficult.